சார் கிளியரா சார் கிளியரா சார் கிளியரான கிளியரான கிளியரா ஓகே താങ്ക്യൂ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം ജെ ആർ സി എം ഇടയ്ക്കിടയ്ക്ക് കേരളത്തിൽ ഒരു അവസരം ലഭിക്കുന്നത് എനിക്ക് വളരെ വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് കാരണം സുജിത് സാറിനെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒട്ടനവധി സാക്രിഫൈസുകളിൽ കൂടിയാണ് നമുക്ക് ഈ ആർ സി എം കെട്ടിപ്പടുക്കാൻ പറ്റിയത് ഒട്ടനവധി സാക്രിഫൈസുകൾ അതിന്റെ തുടക്കകാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു ബുദ്ധിമുട്ട് ഇന്ന് ഇന്ന് ഇല്ല ഇന്ന് എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ പറഞ്ഞു തരാനും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ ധാരാളം ലീഡേഴ്സ് ഇന്ന് ബിൽഡപ്പ് ആയി കഴിഞ്ഞു. സ്റ്റാർ റൂബി ലെവലിലുള്ള സുജിത് സാറ്, സ്റ്റാർ റൂബി എന്ന് പറയുന്ന പൊസിഷൻ അലങ്കരിക്കുന്ന നമ്മുടെ മൂർത്തി സാറ്, അതേപോലെ സ്റ്റാർ എംറാൾഡ് ഹേമന്ത് കുമാർ, ഹേമന്ത് സാർ വന്നിട്ട് സ്റ്റാർ എംറാൾഡ് എന്ന് പറയുന്ന പൊസിഷൻ, സ്റ്റാർ എംറാൾഡ് തന്നെ നമ്മളുടെ കേരളത്തിൽ വന്നു കഴിഞ്ഞു, റൂബി ലെവൽസ് കേരളത്തിൽ വന്നു കഴിഞ്ഞു. ഇന്ന് 4-5 ലക്ഷം ഒക്കെ മാസം മന്ത്ലി വരുമാനം വാങ്ങുന്ന ആളുകൾ ഇന്ന് കേരളത്തിൽ വന്നു കഴിഞ്ഞു. ഞാനും സുജിത് സാറും ഒക്കെ ഇന്ന് തുടങ്ങുന്ന കാലത്ത് ഇന്ന് കേരള സുജിത് സാറിനെ നമ്മൾ പരശുരാമൻ എന്ന് പറയാൻ ഒരു കാരണമുണ്ട്. കാരണം സുജിത് സാറ് ഈ ഒരു ബിസിനസ്സിന് തുടങ്ങിയ കാലത്ത് ഞാൻ ഈ ബിസിനസ് കേരളത്തിൽ കൊണ്ടുവന്നപ്പോൾ, കാരണം കേരളത്തിൽ ഞാൻ വളരെ ചെറിയ ചെറുപ്പത്തിൽ എൻ്റെ പേര് സുജിത് സാറ് പരിചയപ്പെടുത്തിയുകൊണ്ടാണ് ഞാനത് എടുത്തു പറയാറുന്നത്. എൻ്റെ പേര് ഗോപകുമാർ എന്നാണ്. ഞാൻ ഇന്ത്യൻ എയർഫോഴ്സിലായിരുന്നു, ഡിഫൻസ് ഫോഴ്സസിലായിരുന്നു. നമ്മുടെ നാടിനെ സംരക്ഷിക്കുന്ന ഒരു വിഭാഗത്തിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഡിഫൻസ് എന്ന് പറയുമ്പോൾ എയർഫോഴ്സ്, നേവി, ആർമി ഇവരൊക്കെ ആയിട്ട് വളരെ അടുത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ പല ബോർഡറുകളിലും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും വർക്ക് ചെയ്യാനൊക്കെയുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല ഭാഷകൾ പഠിക്കാനൊക്കെയുള്ള ഒരു അവസരം അതുകൊണ്ട് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഇതിനകത്ത് ഭാഷയോ അല്ലെങ്കിൽ നമ്മളുടെ ഇതൊന്നും അല്ല. ഇതിനകത്ത് ആർ സി എമ്മിന്റെ സക്സസ് എന്ന് പറയുന്നത് നമ്മളുടെ ഡിസിഷന്റെ മേലെ ഡിസൈഡ് ചെയ്യും. സുജിത് സാറിനെ സംബന്ധിച്ചോളം സുജിത് സാറിന് ഹിന്ദിയും അറിയില്ല, മലയാളം വിട്ട് വേറെ ഏതെങ്കിലും ഒരു ഭാഷ സുജിത് സംസാരിക്കുമെന്ന് അറിയില്ല. പക്ഷേ നവംബർ 22 20th ആനിവേഴ്സറി ഫംഗ്ഷൻ നടക്കാൻ പോകുന്നു. 20th ആനിവേഴ്സറി ഓൾ ഇന്ത്യ ബേസിലുള്ള 20th ആനിവേഴ്സറി സെലിബ്രേഷനിൽ ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ് പിൻ ലെവൽ അച്ചീവേഴ്സിൽ ഒരാളാണ് നമ്മുടെ സുജിത് സാർ. അതിനുവേണ്ടി നമുക്ക് ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ഏതാണ്ട് ഒരു 320 ആളുകൾ ഇന്ന് ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ഒരുമിച്ച് നമ്മുടെ സുജിത് സാറിന് ഒരു നല്ല കൈയടി ഈ ഒരു അവസരത്തിൽ കൊടുക്കേണ്ടതാണ്. എല്ലാവരും നല്ല വീട്ടിലാണെന്നൊന്നും വിചാരിക്കേണ്ട, നല്ലൊരു ക്ലാപ്പ്. കാരണം ഇന്ത്യയിൽ ഓൾ ഇന്ത്യ ലെവലിലെ ഇന്ത്യ ടോപ്പ് പിൻ അച്ചീവറിലെ ഒരു പിൻ അച്ചീവറാണ് സുജിത് സാർ. ആ സുജിത് സാറാണ് ഇന്ന് നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ഈ ഒരു ബിസിനസ് എന്നെ ഇന്ന് ഇവിടേക്ക് ഇൻവൈറ്റ് ചെയ്തത്. എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട്. ഇന്ത്യ ടോപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഹിന്ദി ഒരൊറ്റ ഭാഷ കൊണ്ട് എത്രയോ സംസ്ഥാനങ്ങൾ കവർ ചെയ്യാം. ഒരൊറ്റ ഹിന്ദി എന്ന് പറയുന്ന ഒരൊറ്റ ഭാഷ മതി. പക്ഷെ നമ്മുടെ മലയാളം എന്ന് പറയുന്ന ഈ ഒരു ഭാഷ കൊണ്ട് നമുക്ക് കേരളം മാത്രമേ കവർ ചെയ്യാൻ പറ്റുള്ളൂ. തമിഴ് എന്ന് പറയുന്ന ഭാഷ കൊണ്ട് തമിഴ്നാട് മാത്രമേ കവർ ചെയ്യാൻ പറ്റുള്ളൂ. തെലുഗു എന്ന് പറയുന്ന ഭാഷ കൊണ്ട് ആന്ധ്രാപ്രദേശ് മാത്രമേ കവർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഹിന്ദി എന്ന് പറയുന്ന ഭാഷ കൊണ്ട് നമുക്ക് ഇന്ത്യ മുഴുവനും കവർ ചെയ്യാം എന്ന് പറയുന്ന ഈ ഒരു വെറും മലയാളം മാത്രം വെച്ചുകൊണ്ടാണ് നമ്മുടെ സുജിത് ഇന്ന് ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ് പിൻ അച്ചീവറായിട്ട്. നിങ്ങൾക്ക് നവംബർ 22 നടക്കുന്ന പ്രോഗ്രാമില് അത് കാണാൻ സാധിക്കും. നവംബർ 22 ആരും ആ പ്രോഗ്രാം മിസ് ചെയ്യരുത്. ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ്. പണ്ടത്തെ പോലെ നമുക്ക് അല്ലെങ്കിൽ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ ഡൽഹിയിലോ ഒക്കെ പോയിട്ടായിരുന്നു ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിരുന്നത്. ഇന്ന് നമുക്ക് ആ പ്രോ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് ഇന്നില്ല. അപ്പൊ അത് നമുക്ക് ഇങ്ങനത്തെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ മാത്രമേ അത് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ എല്ലാവരും അത് കാണണം, ആരും മിസ് ചെയ്യരുത്. നവംബർ 22 നോട്ട് ചെയ്തോളൂ, എല്ലാവരും കാണണം ആ പ്രോഗ്രാം. നവംബർ 22 രാവിലെ ഒരു 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും ആ പ്രോഗ്രാം. അപ്പൊ അതിനകത്ത് ഏറ്റവും ടോപ്പ് മോസ്റ്റ് പിൻ ലെവലിലേക്കാണ് നമ്മുടെ മൂർത്തി സാറിനെയും സുജിത് സാറിനെയൊക്കെ ഓൾ ഇന്ത്യ ലെവലിൽ TCG വട്സാറൊക്കെ തുടങ്ങിയിട്ടുള്ള കോർ ലീഡേഴ്സും കമ്പനിയുടെ ഡയറക്ടേഴ്സും മറ്റ് പ്രോഡക്റ്റിന്റെ മാനുഫാക്ചറേഴ്സും ഒക്കെ പങ്കെടുക്കുന്ന വലിയൊരു പ്രോഗ്രാമിലെ വിശിഷ്ട അതിഥികൾ എന്ന് തന്നെ പറയണം. കാരണം ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പിന്നച്ചുവർ എന്ന് പറഞ്ഞാൽ അന്നത്തെ ചീഫ് ഗസ്റ്റ് ആണ് കേരളത്തിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന സുജിത് കുമാറും നമ്മുടെ മൂർത്തി സാറും. അപ്പോ എന്റെ സൈഡിൽ നിന്ന് പ്രത്യേകം അഭിനന്ദനങ്ങൾ ഞാൻ സുജിത് സാറിനെയും മൂർത്തി സാറിനെയും ഈ ഒരു അവസരത്തിൽ ഞാൻ അറിയിക്കുന്നു, അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു.
ബെസ്റ്റ് വിഷസ്. വരും കാലങ്ങളിലെ സഫയറും സ്റ്റാർ സഫയറും ഡയമണ്ടും ഒക്കെ ആയി മാറാൻ ഈ ഒരു അച്ചീവ്മെന്റ് ഒരു അതിൻ്റെ ഒരു മുന്നോടിയാകട്ടെ. ഇന്ന് ഈ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുന്ന ആളുകൾ ഇതിന്റെ ഒരു മോട്ടിവേഷനിലായിരിക്കണം അടുത്ത സ്റ്റെപ്പ്, അടുത്ത ആക്ഷൻസ് നമ്മൾ എടുക്കേണ്ടത്. കാരണം ഞങ്ങൾ ഈ ബിസിനസ് തുടങ്ങിയ കാലത്ത് നമുക്കിതൊന്നും പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ പ്രോഡക്റ്റുകളൊന്നും കിട്ടാനുള്ള സ്ഥലങ്ങളോ അവസരങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് എന്ന് പറഞ്ഞാൽ ഇന്ന് ഹൈവേ റെഡിയാണ്, ഇന്ന് നമ്മൾ യാത്ര ചെയ്യാൻ തയ്യാറായാൽ മതി. ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, തീയിൽ കുരുത്തത് വെയിലിൽ വാടില്ല എന്ന് പറയാറുണ്ട്. തീയിൽ കുരുത്തത് വെയിലിൽ വാടില്ല എന്ന് പറയും. എന്ന് പറഞ്ഞ പോലെ നമ്മളൊക്കെ ഈ ആർ സി എം ബിസിനസ്സിൽ തീയിലാണ് കുരുത്തത്, തീയിൽ കുരുത്തത്. അന്നൊന്നും ഒരു ഒന്നും ആയി ഒന്ന് ഒരു ഒരു പ്രോഡക്റ്റ് പോലും മര്യാദയ്ക്ക് കാണിക്കാനില്ല. ഒരു സോപ്പ് നാലും അഞ്ചും കഷ്ണങ്ങളാക്കി മാറ്റി കൊണ്ടാണ് പല ആളുകളും അതിന്റെ കവർ എടുത്ത ഒരാളോടും ഒരു സോപ്പിനെ നാല് പീസാക്കിയൊക്കെ മുറിച്ചിട്ടൊക്കെയാണ് അന്ന്. അന്നെന്ന് പറഞ്ഞാൽ വളരെ അധികം എഫേർട്ട് ഇടണമായിരുന്നു. ഇന്നെന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്തുള്ള പിക്കപ്പ് സെന്ററുകൾ കാണിച്ചാൽ തന്നെ നമുക്ക് ഇന്ന് മോട്ടിവേഷനാണ്. ഇന്ന് ഹേമന്ത് കുമാർ, നമ്മളെ സ്റ്റാർ എംറാൾ ഹേമന്ത് കുമാർ ജി ഇന്ന് ഒരു കാര്യം സൂചിപ്പിക്കട്ടെ, ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് 40 ലക്ഷത്തിന്റെ ബില്ലിംഗ്, ഒറ്റ ദിവസം കൊണ്ട് 40 ലാക്സ് ഒരു ഒരു ദിവസത്തെ ബില്ലിംഗ്. അപ്പോൾ കേരളത്തിൽ അങ്ങനത്തെ 4 ഡിപ്പോ ഉള്ളത്. ഇപ്പൊ വരും കാലങ്ങളിലെ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഓരോ ഡിപ്പോയിലും 40, 50 ലക്ഷത്തിന്റെയും 1 കോടിയുടെയൊക്കെ ബിസിനസ് ഓരോ ദിവസവും നടക്കാൻ പോകുന്ന ഒരവസരത്തിലാണ് ഇന്നിപ്പോ ഇവിടെ അറ്റൻഡ് ചെയ്തിരിക്കുന്ന ഓരോ ആളുകളും ഉള്ളത്. അപ്പൊ നമ്മൾ എടുക്കുന്ന ഡിസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ബസ് സ്റ്റോപ്പിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു ബസ് സ്റ്റോപ്പിൽ എഴുതിയ ഒരു വാചകം ഞാൻ ഇന്ന് ഓർക്കുകയാണ്. ഈ ബസ് സ്റ്റോപ്പിൽ ബസ് മാത്രമേ നിൽക്കുള്ളൂ, സമയം നിൽക്കില്ല എന്നുള്ളത്. ഈ ബസ് സ്റ്റോപ്പിൽ ദിസ് ഹിയർ ബസ് ഓൺലി സ്റ്റോപ്സ് ടൈം വിൽ നോട്ട് സ്റ്റോപ്പ്, അതായത് സമയം ഇവിടെ നിൽക്കില്ല, ബസ് മാത്രമേ ഇവിടെ നിൽക്കുകയുള്ളൂ എന്നൊരു വാചകം ഒരു ബസ് സ്റ്റോപ്പിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം എനിക്ക് തോന്നുന്നത് നമ്മുടെ ലൈഫിലെ ഒരു മെസ്സേജാണ്, നമ്മളെല്ലാവരും ഉൾക്കൊള്ളേണ്ട ഒരു മെസ്സേജാണ്. നമുക്ക് വേണ്ടി സമയം കാത്തു നിൽക്കോ, നിൽക്കോ പറയൂ, നമുക്ക് വേണ്ടി സമയം കാത്തു നിൽക്കോ? ഒരിക്കലുമില്ല. നമുക്ക് ഓരോ ദിവസവും ഓരോ മാസവും ഓരോ വർഷവും, ഇതാ ഇതിപ്പം നവംബർ കഴിയാനായി, നവംബർ 12ാം തീയതി ആയി, ഇനി ഒരു 10-18 ദിവസം കൂടി കഴിഞ്ഞാൽ നവംബർ കഴിഞ്ഞു പോയി. അത് കഴിഞ്ഞാൽ പിന്നെ ഡിസംബർ വരും, കുറച്ചുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും അയ്യോ ഒരു വർഷം പോയത് അറിഞ്ഞില്ലല്ലോ, 2020 കടന്നുപോയി, പിന്നെ 2021 വന്നു. നമ്മൾ പുതിയ കലണ്ടർ മാതൃഭൂമിയുടെയും മനോരമയുടെയും നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കലണ്ടർ കൊണ്ടുവന്ന് തൂക്കുന്നു. നമ്മൾ അതിനകത്ത് ബർത്ത്ഡേ മാർക്ക് ചെയ്യുന്നു, പല ഫെസ്റ്റിവൽസ് മാർക്ക് ചെയ്യുന്നു, ഓണം മാർക്ക് ചെയ്യുന്നു, വിഷു മാർക്ക് ചെയ്യുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് 2021 കടന്നുപോയി, പിന്നെ 2022 കലണ്ടർ കൊണ്ടുവന്ന് തൂക്കും. അങ്ങനെ പുതിയ പുതിയ കലണ്ടറുകൾ കൊണ്ടുവന്ന് തൂക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുമോ? പുതിയ കലണ്ടർ കൊണ്ടുവന്ന് തൂക്കുമ്പോൾ നമ്മുടെ ബാങ്കിലെ ബാലൻസ് പഴയത് തന്നെയല്ലേ? ആ ബാങ്ക് ബാലൻസിന് വല്ല വ്യത്യാസം ഉണ്ടോ? പുതിയ കലണ്ടർ തൂക്കിക്കൊണ്ട് എന്താ കാര്യമുള്ളത്? നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളാണ് ഇവിടെ നമ്മളുടെ ബാങ്കിലെ നമ്മളുടെ ജീവിതത്തിനെ മാറ്റിമറിക്കുന്നത്. അന്ന് 15 വർഷങ്ങൾക്ക് മുമ്പ് സുജിത് കുമാർ എടുത്ത ഒരു തീരുമാനം, ഒരു ഡിസിഷൻ, അന്ന് ഡിസിഷൻ എടുക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം എൻ്റെ അടുത്തും ഒന്നും കാണിക്കാൻ ഉണ്ടായിരുന്നില്ല, ഞാനും ഒന്നും സമ്പാദിച്ചിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഒരു തുടക്കകാലമായിരുന്നു. ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളെ കാണിച്ചു കൊണ്ടോ അല്ലെങ്കിൽ ആർ സി എം എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തിനെ കാണിക്കാൻ ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ല. അന്നുള്ള ആ വിശ്വാസം, അന്നുള്ള ആ ഒരു വിശ്വാസം, അന്ന് എടുത്ത ആ ഒരു ഒരു ഉറച്ച തീരുമാനം, അതാണ് ഇന്ന് ഈ ബിസിനസ് ഇവിടെ എത്തിച്ചത്. അതേപോലെ ഇന്ന് ഇവിടെ ഇപ്പം അറ്റൻഡ് ചെയ്യുന്ന ഈ 300 ഓളം ആളുകൾ, നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന ഓരോ ആളുകൾക്കും ഇന്ന് തീരുമാനം എടുക്കാൻ പറ്റണം. ഹേമന്ത് കുമാർ ജി പറഞ്ഞ പോലെ 40 ലക്ഷത്തിന്റെ ടേൺ ഓവർ വരും കാലങ്ങളിലെ 40 കോടിയോ 400 കോടിയോ ഒക്കെ ആയിട്ടുള്ള ബിസിനസ് ആയിട്ട് കേരളം മാറുന്ന സമയത്ത് അതിന്റെ കാരണക്കാരൻ നമ്മളിലൊക്കെ ആരെങ്കിലും ഒക്കെ ആയിരിക്കണം. അത് ആരായിരിക്കും? ഇന്ന് തീരുമാനങ്ങൾ എടുക്കുന്ന ആൾക്കാരായിരിക്കും. ഇന്ന് ഉറച്ച തീരുമാനങ്ങൾ എടുത്ത് ഉറച്ചു നിൽക്കും, ഞാൻ ഈ ബിസിനസ്സിനോട് കൂടി ഉറച്ചു നിൽക്കും എന്ന് തീരുമാനിക്കുന്ന ആളുകളാണ് വരും കാലങ്ങളിലെ വലിയ വലിയ ക്രോർസ് ഓഫ് ബിസിനസ്സിന്റെ ഓണേഴ്സ് ആയി മാറുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്നൊക്കെ പറയുന്ന കമ്പനി, യൂണിലിവർ ഇംഗ്ലീഷുകാരുടെ കമ്പനിയാണ്. അതേപോലെ ITC എന്നൊക്കെ പറയുന്നത് അമേരിക്കൻ ടൊബാക്കോ കമ്പനി, പണ്ട് പുകയിലയൊക്കെ വിൽക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ള കമ്പനികളാണ്. ഇവരൊക്കെ ചെയ്യുന്നുണ്ട് ടേൺഓവർ എത്രയാ? യൂണിലിവർ കമ്പനി ഇന്ന് ഇന്ത്യയിൽ ഏതാണ്ട് 1.5 ലക്ഷം കോടിക്ക് മേലെ ബിസിനസ് ചെയ്യുന്നു. എന്താണ് അവർ തരുന്ന പ്രോഡക്റ്റ്? സോപ്പ്, പേസ്റ്റ്, ചായപ്പൊടി, കാപ്പിപ്പൊടി. ആർ സി എമ്മിൽ എന്താ ഉള്ളത്?
ആർസിഎമ്മിൽ എന്താണുള്ളത്? ആർസിഎമ്മിലും ചായപ്പൊടിയും കാപ്പിപ്പൊടിയും പേസ്റ്റും സോപ്പും തന്നെയല്ലേ അവർ 1.5 ലക്ഷം കോടിയാ ചെയ്യുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇംഗ്ലീഷുകാര് ഇന്ത്യയിൽ വന്ന് നമുക്ക് ഗോതമ്പ് പൊടിച്ച് നമ്മളെ കൃഷിക്കാരെ കൊണ്ട് ഗോതമ്പ് പൊടിപ്പിച്ച് പാക്ക് ചെയ്ത് നമ്മളെ കൊണ്ട് തന്നെ വിപ്പിച്ച് നമ്മളുടെ എല്ലാ എഫേർട്സും ഈ ഗോതമ്പ് പ്രൊഡ്യൂസ് ചെയ്ത കർഷകര് സൂയിസൈഡ് ചെയ്യാണ്. അവർക്ക് വരുമാനമില്ല, അവര് കഷ്ടതയിലാണത്. അവർക്ക് അവര് ലോൺ എടുത്ത് കൃഷി ചെയ്ത ആ ലോണ് തിരിച്ചടയ്ക്കാൻ അവരെ കൊണ്ട് സാധിക്കാതെ കർഷകന്മാർ വിഷമിക്കുമ്പോൾ ആ കർഷകന്മാരിൽ നിന്നും ഗോതമ്പ് വാങ്ങി നമ്മളെ കൊണ്ട് തന്നെ അത് പൊടിപ്പിച്ച് പാക്ക് ചെയ്ത് സപ്ലൈ ചെയ്ത് നമ്മളെ കൊണ്ട് തന്നെ വാങ്ങിപ്പിച്ച് നമ്മളത് ഭക്ഷിക്കുന്നു, നമ്മളത് പർച്ചേസ് ചെയ്ത് വാങ്ങി ഉപയോഗിക്കുമ്പോൾ ഇതിന്റെ പ്രോഫിറ്റ് ആരാ എൻജോയ് ചെയ്യുന്നത്? നമ്മൾ ആലോചിക്കേണ്ട കാര്യമല്ലേ? ഇന്ന് ആർസിഎമ്മിൽ നമുക്ക് തരുന്ന ഗോതമ്പ് പൊടി എത്ര എന്തൊരു അടിപൊളി ഗോതമ്പ് പൊടിയാണ്. ഇന്നിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന മൾട്ടി ഗ്രെയിൻ ആട്ട, നിങ്ങൾ എത്ര പേര് അത് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. മൾട്ടി ഗ്രെയിൻ 12 ധാന്യങ്ങള് മുളപ്പിച്ച് പൊടിപ്പിച്ചതാണത്. 12 ധാന്യങ്ങൾ നിങ്ങൾ വേറെ മാർക്കറ്റിൽ ധാരാളം മൾട്ടി ഗ്രെയിൻ ആട്ടയുണ്ട്, പക്ഷെ ഒന്നിനകത്ത് നിങ്ങൾക്ക് 12 ധാന്യങ്ങൾ കിട്ടില്ല. 12 ധാന്യങ്ങൾ ഒന്നിലും ഇല്ല, എല്ലാ ചിലതിനകത്ത് 5 ഉണ്ടാവും. അതിപ്പോ 1-ൽ കൂടുതൽ ധാന്യം ഉണ്ടെങ്കിൽ അത് മൾട്ടി ഗ്രെയിൻ ആയല്ലോ. 2 ധാന്യം ഉണ്ടെങ്കിൽ അത് മൾട്ടി ഗ്രെയിൻ ആണ്, 3 ധാന്യം ഉണ്ടെങ്കിൽ അത് മൾട്ടി ഗ്രെയിൻ ആണ്, മൾട്ടി ആയില്ലേ. അപ്പോ നമ്മളുടെ ഇതിനകത്ത് 12 ധാന്യങ്ങളാണുള്ളത്. അത് നിങ്ങൾക്ക് അതിന്റെ താഴെ കൊടുത്തിട്ട് എന്തൊക്കെ ധാന്യങ്ങളാണ് അതിനകത്ത് മുളപ്പിച്ച് പൊടിപ്പിച്ച്. അപ്പൊ മുളപ്പിച്ച് പൊടിപ്പിക്കുമ്പോഴുള്ള പ്രത്യേകത എന്താ? മുളപ്പിക്കുമ്പോൾ അതിനകത്ത് പ്രോട്ടീൻ കൂടും, മുളയ്ക്കുമ്പം അതിനകത്ത് പ്രോട്ടീൻ കൂടും. മുളപ്പിച്ച് പൊടിപ്പിക്കുമ്പോൾ പൊടിപ്പിക്കുന്ന നമ്മൾ പൊടിപ്പിക്കുന്നതിന്റെ തന്ത്രം എങ്ങനെയാണ്? അത് ചക്കിയാണ്. അപ്പൊ അതുകൊണ്ട് എന്താണ്, അത് ചൂടാവുന്നില്ല, ബർണായി പോകുന്നില്ല, അതിനകത്തുള്ള ഫൈബർ കത്തിപ്പോകുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഫൈബറും പ്രോട്ടീനും കൂടി വളരെയധികം കൂടുതലുള്ള മൾട്ടി ഗ്രെയിൻ ആട്ടയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ എത്ര ക്വാളിറ്റിയിൽ എത്ര കോൺഷ്യസ് ആയിട്ട് എത്രയും കെയർ എടുത്തുകൊണ്ടാണ് നമുക്ക് ഓരോ പ്രോഡക്റ്റുകൾ നമുക്ക് തരുന്നത്. നമ്മൾ വെറും സാധാരണ ആട്ടയെ തന്നെ 11 പ്രാവശ്യം പ്യൂരിഫൈ ചെയ്ത് അതിനെ വളരെ കെയർ ആയിട്ട് അതിനെ കോൾഡ് പ്രോസസ് ടെക്നോളജിയിൽ അതിനെ ക്രഷ് ചെയ്ത് അതിനെ പാക്ക് ചെയ്ത് മുളപ്പിച്ച് പാക്ക് ചെയ്ത് തരുന്നത്. അപ്പൊ ഗോതമ്പൊടി എത്ര കെയർഫുൾ ആയിട്ടാണ്, എത്ര കെയർ. പക്ഷെ അതിന്റെ വില എത്രയാ? മാർക്കറ്റിലെ ഈ ഇംഗ്ലീഷുകാരും അമേരിക്കക്കാരും ഒക്കെ തരുന്ന ഗോതമ്പ് പൊടി 200-300 രൂപയ്ക്ക് അടുത്ത് അവർ ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് വെറും 200 രൂപയ്ക്കല്ല ഈ സാധനം തരുന്നു. ഏതാണ്ട് 5 കിലോയിൽ നമുക്ക് 100 രൂപയോളം നമുക്ക് കുറവിലാണ് നമുക്ക് ഈ പ്രോഡക്റ്റുകൾ തരുന്നത്. അപ്പം ആർസിഎം എന്ന് പറയുന്ന ഈ ഒരു മഹത് പ്രസ്ഥാനം, മഹത്തായിട്ടുള്ള പ്രസ്ഥാനത്തിൽ ഞാൻ എന്നും പറയാറുള്ള ഒരു കാര്യമാണ്, ഈശ്വരന്റെ അനുഗ്രഹം ഉള്ളവർക്കുള്ളതാണ് ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി. ഈശ്വരന്റെ അനുഗ്രഹം വളരെ അത്യാവശ്യമാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നു, കുറച്ചു കാലമൊക്കെ ഇതിനകത്ത് തത്തിപ്പിടിച്ച് നിൽക്കുന്നു, എന്തെങ്കിലും 1-2 പ്രോഡക്റ്റുകളൊക്കെ പർച്ചേസ് ചെയ്യുന്നു, 1-2 മാസം കഴിയുമ്പോൾ സുജിത് കുമാർ സാറിനെ ഫോൺ ചെയ്യുന്നു, അല്ലെ നാരായണ നേട്ടനെ ഫോൺ ചെയ്യുന്നു. നാരായണ നേട്ടനെ ഫോൺ ചെയ്തിട്ട് പറയുന്നു, ഞാൻ ഇതിനകത്ത് 4-5 മാസം നാരായണ നേട്ടൻ പറയുന്ന മാതിരിയുള്ള വരുമാനമൊന്നും ഇതിനകത്ത് കിട്ടുന്നില്ലല്ലോ. ഞാൻ കുറെ ആയി പർച്ചേസ് സാധനങ്ങളൊക്കെ വാങ്ങുന്നു, എനിക്ക് വരുമാനമൊന്നും കിട്ടിയില്ലല്ലോ. അപ്പോ നമ്മൾ ഈ ആർസിഎം എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നത് വെറും വരുമാനം മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണോ? നമ്മൾ എത്രയോ കാലമായി ഈ വിദേശ രാജ്യങ്ങൾ, വിദേശ കമ്പനികൾ, കുത്തക കമ്പനികൾ നമുക്ക് തരുന്ന പ്രോഡക്റ്റുകൾ 1 രൂപ പോലും വരുമാനമില്ലാതെ നമ്മൾ നമ്മുടെ ജീവിതകാലം മുഴുവനും അവർ തന്ന പ്രോഡക്റ്റുകൾ വാങ്ങി ഉപയോഗിച്ചിരിക്കുന്നു. നമ്മൾ 1 രൂപ പോലും അവരോട് ചോദിച്ചില്ലല്ലോ. ഇന്ന് ഈ ഒരു ഇന്ത്യൻ പ്രസ്ഥാനമായ ആർസിഎം എന്ന് പറയുന്ന ഈ കമ്പനിയിൽ വന്നപ്പം എന്തുകൊണ്ട് നമ്മൾ കാശിന്റെ പുറകിൽ പോയി? ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇന്ന് ഇംഗ്ലീഷ് കമ്പനികൾ വന്ന് ഇന്ന് 1.5 ലക്ഷം കോടിയുടെ ബിസിനസ് ഇവിടെ ചെയ്യുന്നത്. നമ്മൾ തന്നെയാണ് അതിന്റെ കാരണക്കാര്. കാരണം നമുക്ക് കാശ് വേണം. അന്നും നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ നമ്മൾ ഒറ്റിക്കൊടുത്തിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? 4 അണക്കാശിന് വേണ്ടിയിട്ട്. 4 അണക്കാശിന് വേണ്ടിയിട്ട് അന്നും നമ്മളെ രാജ്യത്തിന് ഒറ്റിക്കൊടുത്തവരുണ്ടായിരുന്നു. ഇന്നും 4 അണക്കാശിന് വേണ്ടി രാജ്യത്തിന് ഒറ്റിക്കൊടുക്കുന്നവരുണ്ട്. അപ്പോ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആർസിഎമ്മിന്റെ ആ മഹത്വമാണ്. ആർസിഎമ്മിന്റെ മഹത്വം മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് നിൽക്കാൻ പറ്റുള്ളൂ. ആ ആശീർവാദം നമുക്ക് വേണം. ആ ഈശ്വരന്റെ ഒരു അനുഗ്രഹം നമുക്ക് ഉണ്ടെങ്കിലാണ് ഈ ആർസിഎമ്മിന് നമുക്ക് വെറും വരുമാനമാണ് കിട്ടുന്നത്. എത്രയോ ആളുകൾ, ഞാൻ നേരിട്ടും നേരിട്ടല്ലാതെയും പല വീഡിയോസിലും പല ഓഡിയോസിലും ഞാൻ പലതും കേട്ടറിഞ്ഞിട്ടുണ്ട്. അതായത് എത്രയോ വലിയ വലിയ ഡിസീസുകൾ, ലൈക്ക് തൈറോയിഡ്, ബോൺ റിലേറ്റഡ് പ്രോബ്ലംസ്,
അതേപോലെ ഗ്യാസ്ട്രിക് റിലേറ്റഡ് ഇഷ്യൂസിൽ വരുന്നതാണ് നമ്മുടെ ഡയബറ്റിക് ഒക്കെ. എന്തുകൊണ്ടാണ് ഡയബറ്റിക് വരാനുള്ള കാരണം? നമ്മളുടെ ഗ്യാസ്ട്രിക് ഡിസോർഡേഴ്സ് ആണ്, നമ്മുടെ വയറിൽ വരുന്ന പ്രശ്നങ്ങളാണ് നമ്മളെ ഭാവിയിൽ ഒരു ഡയബറ്റിക് പേഷ്യന്റ് ആക്കി മാറ്റുന്നത്. അല്ലെങ്കിൽ നമ്മൾ വയറിനെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഡയബറ്റിക് വരില്ല. നമുക്ക് ബ്ലഡ് പ്രഷർ എങ്ങനെയാ വരുന്നത്? ബ്ലഡ് പ്രഷർ ഒന്നുകിൽ ഹൃദയത്തിന്റെ ആരോഗ്യം കുറയണം, അല്ലെങ്കിൽ ബ്ലഡിന്റെ ഡെൻസിറ്റി കൂടണം. അപ്പൊ ബ്ലഡിന്റെ ഡെൻസിറ്റി കൂടാനുള്ള കാരണം എന്താ? ബ്ലഡിന്റെ ഡെൻസിറ്റി കൂടാൻ രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന്, ബ്ലഡിനകത്ത് കൊളസ്ട്രോൾ കയറുന്നു. രണ്ട്, ബ്ലഡിനകത്ത് ഷുഗർ കയറുന്നു. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് നമ്മൾ ബ്ലഡിന്റെ ഡെൻസിറ്റി കൂടുന്നു. ബ്ലഡിന്റെ ഡെൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ അത് ഹാർട്ടിന് പമ്പ് ചെയ്യാൻ പറ്റണ്ടേ? ഹാർട്ടിന് പമ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ഹാർട്ടിലേക്ക് നമ്മള് കണ്ണ് കണ്ട സാധനം. അപ്പോ നമ്മള് ആരോഗ്യത്തോടു കൂടി ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ എന്ത് ചെയ്യരുത് എന്നും കൂടി അറിയണം. ആർ സി എമ്മിന്റെ കാര്യം അങ്ങനെ തന്നെയാ. ആർ സി എമ്മിന്റെ കാര്യം ഒട്ടും വ്യത്യസ്തമല്ല. ആർ സി എമ്മിൽ നമുക്ക് സക്സസ്ഫുൾ ആവണം എന്നുണ്ടെങ്കിൽ ആർ സി എമ്മിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് മാത്രം മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ആർ സി എമ്മിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് മാത്രം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കാര്യമില്ല, എന്ത് ചെയ്യരുതെന്നും കൂടെ മനസ്സിലാക്കണം. എന്നാ മാത്രമേ നമുക്ക് ആർ സി എമ്മിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഒരു 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 ഹെൽത്തിനെ പറ്റി നമ്മളിപ്പോ സംസാരിക്കുകയാണെങ്കിൽ, ഇപ്പൊ ആരോഗ്യം ഹെൽത്തിനെ പറ്റി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം? നമ്മള് ഒരു ഒരു മനുഷ്യൻ ആരോഗ്യത്തോടു കൂടി ഇരിക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? ഒന്ന്, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. വേണ്ടിയോ? ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം, എക്സസൈസ് ചെയ്യണം, എപ്പോഴും ആക്ഷനിലായിരിക്കണം, അത്യാവശ്യത്തിന് നമ്മൾ റെസ്റ്റ് എടുക്കണം, നമ്മൾ ഹൈജീൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് പുറത്ത് കൈ മാത്രം കഴുകൊണ്ട് കാര്യമുണ്ടോ? ഹൈജീനായോ? നമ്മുടെ ഉള്ളു നമ്മൾ ശുദ്ധീകരിക്കുക. അതിനുവേണ്ടി ആർ സി എമ്മിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ആരെങ്കിലും ഒരാൾ അതിന്റെ പേര് പറയും. നമ്മുടെ ശരീരത്തിന്റെ ഉള്ള് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തരുന്ന പ്രോഡക്റ്റിന്റെ പേര് പറയും. ധാരാളം ന്യൂട്രീഷ് ചാർജിന്റെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരല്ലേ, ഒന്ന് പറയൂ ഏതാണ് എന്താണ് നമ്മളുടെ ബോഡിയുടെ ഇന്റേണൽ ഓർഗൻസിലുള്ള ടോക്സിൻസും എല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മളുടെ ന്യൂട്രീഷ് ചാർജിലുള്ള പ്രോഡക്റ്റ് ഏതാണ്? ന്യൂട്രീഷനിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, ഹെൽത്ത് ഗാർഡ് ഓയിൽ. ഓഫ് കോഴ്സ് ഹെൽത്ത് ഗാർഡ് ഓയിൽ, ബയോയേജ്. യെസ് യെസ്, ബയോയേജ് വേണം. നമ്മള് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, നമ്മളൊരു വണ്ടി സർവീസിംഗ് അല്ല. ധാരാളം ആളുകൾ ബയോയേജ് എഴുതിയിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്, നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു ക്ലാപ്പ്, എക്സലന്റ്. അപ്പോ നല്ല സ്റ്റുഡൻസ് ആണ് കേരളത്തിലെ. അതുകൊണ്ടാണല്ലോ അഭ്യസ്ത വിദ്യർ എന്ന് വെറുതെയാണോ പറയുന്ന കേരളീയരെ? ബയോയേജ്, എക്സലന്റ്, എക്സലന്റ്. നന്നായിട്ട് നമ്മുടെ ബോഡി ആക്ച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മള് ആർ സി എമ്മിന്റെ ഏതൊരു പ്രോഡക്റ്റും, ഇപ്പം ഗ്ലൈസം എന്ന് പറയുന്ന പ്രോഡക്റ്റ് നിങ്ങൾ ആർക്കെങ്കിലും അഡ്വൈസ് ചെയ്യാണെന്ന് വിചാരിച്ചു. അതല്ലെങ്കിൽ ഇപ്പൊ ആർക്കെങ്കിലും ജോയിന്റ് മുട്ടിന് പെയിൻ ഉണ്ട്, അപ്പൊ നല്ല പെയിൻ ആണ്, അപ്പോ ഡോക്ടർ പറയാണ് സർജറി ചെയ്യണം, നീ റീപ്ലേസ്മെന്റ് ചെയ്യാണ്ട് രക്ഷയില്ല എന്നൊക്കെ പറയാണ്. ഇപ്പം ധാരാളം ഓസ്റ്റിയോപൊറോസിസ് കണ്ടമാനം, ഹൈ ലെവൽ ഓഫ് കാൽഷ്യം ലോസ് ആണ് ഉണ്ടായിട്ടുള്ളത്, ബോൺ ഓൾമോസ്റ്റ് ദ്രവിച്ചു പോയി. അപ്പോ അങ്ങനെ പറയുന്ന ഒരു വ്യക്തിയോട് നമ്മൾ ബോൺ ആൻഡ് ജോയിന്റ് സജസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു മാസമെങ്കിലും ബയോ ഏജ് എടുക്കാൻ അവരോട് പറയാം. ഒരു ഡയബറ്റിക് പേഷ്യന്റ് ഗ്ലൈസം സാർ സ്റ്റെക്കായി പോയോ? ഗോമസാർ നല്ല റേഞ്ച് ഉണ്ടല്ലോ. ലാപ്പിലായിരിക്കാം ചെയ്യുന്നത്. ചെയ്യുന്നതിന് മുമ്പ് ഒരു മാസമെങ്കിലും ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ, സോറി ഫോർ ദി ഇന്ററപ്ഷൻ. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു വന്നോണ്ടിരുന്നത്,
നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് ബയോ ഏജിനെ പറ്റിയിട്ടായിരുന്നു. അപ്പോ അത് നമ്മളെ നമ്മളൊരു വണ്ടി സർവീസിങ്ങിന് കൊടുക്കുമ്പോൾ, നമ്മളൊരു വണ്ടി സർവീസിങ്ങിന് കൊടുത്താല് നമ്മളിപ്പോ ഓയിൽ ചേഞ്ച് ചെയ്യണം എന്ന് സർവീസിങ്ങിന് കൊടുത്തു കഴിഞ്ഞാൽ മെക്കാനിക് എന്ത് ചെയ്യും? ആ വണ്ടി തുറന്ന് അതിനകത്തുള്ള ഓയിലും ഓയിലും എടുത്ത് കളഞ്ഞ് പുതിയ ഓയിൽ നിറയ്ക്കുമോ? ഇല്ല. ആദ്യം എന്ത് ചെയ്യും? ആ പഴയ ഓയിൽ മാറ്റി അതിനകത്തുള്ള പഴയ അതിനകത്തുള്ള വൃത്തികേടുകളൊക്കെ അതിനകത്തേക്ക് ഡീസലോ കെറോസിനോ ഒഴിച്ച് ആദ്യം വണ്ടി ഒന്ന് റൺ ചെയ്ത് അതിനകത്തുള്ള കംപ്ലീറ്റ് പഴയ മാലിന്യങ്ങൾ മുഴുവൻ ഒഴിവാക്കിയതിന് ശേഷമാണ് പുതിയ ഓയിൽ റീചാർജ് ചെയ്യാം. യെസ് ഓർ നോ? കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞത്? പുതിയ ഓയിൽ അല്ലാണ്ട് പുതിയ ഓയിൽ കയറി ഒഴിക്കോ? പഴയ ഓയിൽ ഇങ്ങോട്ട് ഡ്രെയിൻ ചെയ്ത് കളഞ്ഞു, ഡ്രെയിൻ ക്യാപ്പ് തുറന്നു, പഴയ ഓയിൽ കളഞ്ഞു, എന്നിട്ട് പുതിയ ഓയിൽ ഒഴിക്കോ? ഇല്ല. പഴയ ഓയിൽ കളഞ്ഞതിന് ശേഷം അതിനകത്ത് ഡീസലോ കെറോസിനോ മറ്റോ ഒഴിച്ച് ആ വണ്ടി ഒന്ന് റൺ ചെയ്യും. ഒന്ന് റൺ ചെയ്ത് ആ ഗിയറിന്റെ ഇടയിലൊക്കെ കുടുങ്ങി കിടക്കുന്ന ഓയിലിനെ കംപ്ലീറ്റ്ലി പോയി എന്ന് ഉറപ്പാക്കിയതിന് ശേഷം അദ്ദേഹത്തേക്ക് പുതിയ ഓയിൽ ഒഴിക്കുന്നു. ഈ ഒരു ഒരു കാര്യമാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ബയോയേജ് നമുക്ക് വേണ്ടി ചെയ്തു തരുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡി ഇന്റേണലി വൃത്തിയാവുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഹൈജീൻ എന്ന് പറയുമ്പോൾ, ഹൈജീൻ എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്നത് നമ്മൾ വെറും സോപ്പ് കൊണ്ട് കൈ മാത്രം കഴുകൊണ്ട് കാര്യമില്ല, നമ്മുടെ ഇന്റേണൽ ബോഡി ഓർഗാൻസും കൂടെ നമ്മൾ വൃത്തിയാക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുക? നമുക്ക് നല്ല ഹെൽത്ത് കിട്ടുക. അപ്പൊ അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് വേണം നമ്മൾ പ്രോട്ടീനും മൾട്ടി വിറ്റാമിൻസും പിന്നെ എന്താണ് വെജ്ജൊമേഗയും ഇതും എസ് ഫൈവ് ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ അതിന് നമ്മളുടെ ശരീരത്തിന്റെ അബ്സോർബിങ് പവർ കൂടും. അതിനോടൊപ്പം തന്നെ നമ്മൾക്ക് ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് കഴിക്കണം എന്ന് മാത്രം അറിഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? നമ്മൾ എന്ത് ചെയ്യരുതെന്നും കൂടി അറിയണം. എന്ത് ചെയ്യരുത്, എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ ഹെൽത്ത് നന്നായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ ഫാസ്റ്റ് ഫുഡുകൾ കഴിക്കാൻ പാടില്ല. ഫാസ്റ്റ് ഫുഡ്സിൽ എന്നും ടേസ്റ്റ് മേക്കേഴ്സും നമുക്കറിയാം. ഈ സോഡിയം മോണോ ഗ്ലൂക്കോമേറ്റ് എന്നൊക്കെ പറഞ്ഞ ഈ ടേസ്റ്റ് മേക്കേഴ്സ്, ചൈനീസ് സോൾട്ട് എന്ന് പറയുന്ന സാധനം ഇട്ട് ടേസ്റ്റ് മേക്കിംഗ് ചെയ്തിട്ടാണ് മാക്സിമം ചൈനീസ് റെസ്റ്റോറൻറ്റ്സിലൊക്കെ അവർ ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിനകത്ത് ധാരാളം ഈ കളറിനൊക്കെ വേണ്ടി നമ്മൾ നല്ല കണ്ണിന് നല്ല അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കളറുകളും, നമ്മൾ ആ ഹോട്ടലിന്റെ റെസ്റ്റോറൻറ്റിന്റെ അടുത്ത് കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് കയറി ഭക്ഷണം കഴിക്കണം തോന്നണം, അങ്ങനത്തെ മണം വരുന്ന രീതിയിലുള്ള കെമിക്കൽസ് എല്ലാം അടിച്ചിട്ടൊക്കെയാണ് ഈ റെസ്റ്റോറൻറ്റിലൊക്കെ ഈ ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റിലൊക്കെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത്. ഇത് കഴിക്കാൻ പാടുണ്ടോ? ഇത് കഴിക്കാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ബേക്കറി ഫുഡുകൾ, ബേക്കറിയിലൊക്കെ ഉണ്ടാക്കുന്ന കേക്കും ബ്രെഡും ഒക്കെ ഈ മൈദയിൽ ഉണ്ടാക്കുന്ന ഇതൊക്കെ നമ്മൾ കഴിക്കാൻ പാടുണ്ടോ? കഴിക്കാൻ പാടുണ്ടോ? നിങ്ങളൊന്ന് പറയൂ. അപ്പൊ നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ വെറുതെ കുറെ ന്യൂട്രീഷൻ വാങ്ങി തിന്നുകൊണ്ട് കാര്യമുണ്ടോ? കുറെ പ്രോട്ടീനും മൾട്ടി വിറ്റാമിൻ ടാബ്ലറ്റ്സും വെജിറ്റേറിയൻ ഒമേഗ കഴിക്കണം എന്ന് പറഞ്ഞു, ഗ്ലൈസം കഴിക്കണം എന്ന് പറഞ്ഞു കഴിച്ചു. പക്ഷേ നമ്മൾ എന്നും പുറത്തു പോയി ഈ ഫാസ്റ്റ് ഫുഡും ഈ ബേക്കറിയിലുള്ള കേക്കും ബ്രെഡും ഒക്കെ തിന്നിട്ടാണ് നമ്മുടെ ജീവിതമെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് റിസൾട്ട് കിട്ടുമോ? നിങ്ങൾ പറയുമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് നമുക്ക് കൃത്യമായ വിവരം ഉണ്ടാവണം. കൃത്യമായി നമ്മൾ കുറെ എക്സസൈസ് ചെയ്തു, കുറെ കിടന്നു ഉറങ്ങി, കുറെ പ്രോട്ടീൻ വലിച്ചു വാരി തിന്നു, അതുകൊണ്ട് മാത്രം നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ആവുന്നില്ല. ചില ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഭക്ഷണം കഴിച്ച് ഉടനെ കള 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 എന്ന് പറഞ്ഞ് വെള്ളം കുടി, ഒരു ലിറ്റർ വെള്ളം അടിച്ചം കയറ്റി. ഇതൊക്കെ ശരിയാണോ? അത് അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന, നമ്മൾ എന്ത് കഴിക്കുന്നു എന്നതിനോടൊപ്പം അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ത് ചെയ്യാൻ പാടില്ല, എന്ത് കഴിക്കാൻ പാടില്ല എന്നത്. അതേപോലെ ചില ആളുകളൊക്കെ ഉണ്ട് രാത്രി ഒരു 10, 10:30, 11 മണിയൊക്കെ ആകുമ്പോഴാണ്, ചില ആളുകൾ ഒരു 7 മണി, 8 മണിയൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ ചോദിക്കും ഭക്ഷണമൊക്കെ കഴിഞ്ഞോ? ഏയ് എവിടെ, ഞാനൊരു 10, 11 മണി ആവാണ്ട ഫുഡൊന്നും കഴിക്കില്ല. അതെന്തോ അഭിമാനത്തോടു കൂടിയാ പറയാ. ഇത്രയും തെറ്റായ ഒരു കാര്യം വേറെ ഒന്നുമില്ല. നമ്മളുടെ സൂര്യൻ നമ്മുടെ ഇന്ത്യയിലുള്ള ചില സമുദായത്തിലുള്ള ആളുകള് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കില്ല. അറിയോ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? ചില ആളുകൾ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കില്ല. കാരണം നമ്മുടെ ശരീരം, സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ റിവേഴ്സ് ആക്ഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. റിവേഴ്സ് അതായത് നമ്മുടെ ശരീരത്തിൽ, നമ്മൾ പകൽ സമയത്ത് നമ്മുടെ ശരീരത്തിൽ സെറ്റിൽ ആയിട്ടുള്ള ടോക്സിൻസിനെ പുറന്തള്ളുന്ന വർക്ക് നമ്മുടെ ശരീരം സ്റ്റാർട്ട് ചെയ്യാണ് ഒരു 7 മണി, 7.5, 8 മണി സമയത്ത്. അപ്പൊ നമ്മൾ നാച്ചുറലി ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 7 മണി, 8 മണി ഉള്ളിൽ നമ്മുടെ ഭക്ഷണം, ബയോയേജ് ആണെങ്കിൽ ബയോയേജ്, ബീജെ എടുക്കുകയാണെങ്കിൽ ബീജെ, ഇതെല്ലാം നമ്മൾ ഒരു 7 മണി, 8 മണിനുള്ളിൽ കഴിച്ച് തീർത്തിരിക്കണം. 7 മണി, 8 മണിക്ക് ശേഷം ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ഞാനിവിടെ പറയുന്ന ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ഫ്രൂട്ട്സ് ഒരു കാരണവശാലും രാത്രി കാലങ്ങളിൽ പഴങ്ങൾ, ഫ്രൂട്ട്സ് കഴിക്കാൻ പാടില്ല.
അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ധാരാളം ഒന്നും കഴിക്കാനൊന്നുമില്ലെങ്കിൽ കുറെ പഴം വാങ്ങി തിന്നും. അപ്പൊ പഴം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറെ ഹെൽത്തി ആയിരിക്കും. നമ്മുടെ ഹെൽത്തിന് ഇത് ഇതൊക്കെയാണ് നമുക്ക് ഈ ഡയബറ്റിക്കും ബ്ലഡ് പ്രഷറും ഇതൊക്കെ കയറാനുള്ള കാരണം. അപ്പം അപ്പൊ നമ്മൾ രാത്രിയില് നമ്മുടെ ശരീരം സൗണ്ട് പ്രോബ്ലം ഉണ്ട് ഗോപട്ട. പക്ഷേ ഫുൾ റേഞ്ച് ആണല്ലോ സീസറെ. അതെ അതെ ഗോപട്ട, നമ്മൾ ഭക്ഷണം കഴിച്ചാൽ ശരീരം തന്നെ കൺഫ്യൂസ് ആവും. ഇപ്പൊ ഞാൻ ഈ തിന്നിരിക്കുന്ന ഈ കെട്ടിക്കിടക്കുന്ന ടോക്സിൻസിനെ പുറന്തള്ളണം. ശരീരം എന്താ പറയൂ, സൗണ്ട് ഇടയ്ക്കൊന്ന് ലാഗ് ആവുന്നെന്ന് പറയാം, കുഴപ്പമില്ല, കണ്ടിന്യൂ. ഓക്കെയാണ്, ഓക്കെയാണ്. ഇപ്പൊ ഓക്കെയാണോ? ആ യെസ്, ഇപ്പൊ ഓക്കെയാണോ? യെസ് യെസ്. വീഡിയോ ഇല്ല, ഞാൻ കണ്ടിന്യൂ ചെയ്യാം. ശരി, ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ കുറച്ച് റേഞ്ച് ഇഷ്യൂ ഉണ്ടെന്നൊരു സംശയം. ഓക്കെ, എനിവേ കണ്ടിന്യൂ ചെയ്യട്ടെ. യെസ്, റൈറ്റ്. അപ്പോ ഇപ്പൊ നമ്മള് ഡ്രൈവിംഗ്, നല്ല ഡ്രൈവിംഗ് അറിയുന്ന ഒരാള്, അപ്പൊ വണ്ടി ഓടിക്കാൻ മാത്രം അറിഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു വണ്ടി ഓടിക്കാൻ അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം ചെയ്യാൻ പാടില്ല, എന്തൊക്കെ ചെയ്യണമെന്നും അറിയണം. അതിനോടൊപ്പം തന്നെ അത്രയും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് എന്തെല്ലാം ചെയ്യാൻ പാടില്ല എന്നുള്ളത്. എന്തെല്ലാം ചെയ്യാൻ പാടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം ചെയ്യാൻ പാടില്ല, ഇടത്ത് ഭാഗത്ത് ലെഫ്റ്റ് സൈഡിൽ കൂടി ഓവർടേക്ക് ചെയ്യാൻ പാടില്ല, ഓവർ സ്പീഡ് ചെയ്യാൻ പാടില്ല, മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വണ്ടി ഓടിക്കാൻ പാടില്ല, എന്തിനെ എന്തൊക്കെ കാര്യങ്ങൾ, ലിക്കർ കണ്ണു കുടിച്ചുകൊണ്ട് വണ്ടി ഓടിക്കരുത്, ഇങ്ങനെ എത്രയൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഈ റെസ്ട്രിക്ഷൻസ് എല്ലാം നമ്മൾ പാലിക്കണം. അപ്പൊ എന്തെല്ലാം ചെയ്യാൻ പാടില്ല എന്ന് അറിയണം, എന്തെല്ലാം ചെയ്യാൻ പാടില്ല എന്നറിയണം, എന്തെല്ലാം ചെയ്യണം എന്നും അറിയണം. അപ്പൊ അത് രണ്ടും അറിയുമ്പോഴാണ് ഒരു വ്യക്തി സക്സസ്ഫുൾ ആവുന്നത്. അപ്പൊ ജീവിതത്തിൽ ഇപ്പൊ ആർസ്യം എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനത്തിൽ എനിക്ക് വിജയിക്കണം, എനിക്ക് സക്സസ്ഫുൾ ആവണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നും അറിയണം, എന്ത് ചെയ്യാൻ പാടില്ല എന്നും അറിയണം. ഇപ്പൊ നമ്മള് ആർസ്യമിന്റെ ഒരു പിക്കപ്പ് സെന്റർ എടുക്കാം. ആർസ്യമിന്റെ പിക്കപ്പ് സെന്ററിൽ എന്തൊക്കെ ചെയ്യണം? ആർസ്യമിന്റെ പിക്കപ്പ് സെന്റർ എന്ന് പറഞ്ഞാൽ ഒരു ഔട്ട്ലെറ്റ്. ഇപ്പൊ നമ്മളുടെ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പിക്കപ്പ് സെന്ററിൽ ഒരു ഔട്ട്ലെറ്റ് ആണ് നമ്മളെ സുജിത് കുമാറിന്റെ. സുജിത് കുമാറിന് ക്ലാപ്പ് ചെയ്ത് നമ്മളെല്ലാം ടയേർഡ് ആയിക്കൊണ്ടിരിക്കുക, കൈയൊക്കെ വേദന എടുക്കുന്നു. അപ്പം സ്റ്റാർ റൂബിക്ക് ക്ലാപ്പ് ചെയ്യണം, പിക്കപ്പ് സെന്ററിന് ക്ലാപ്പ് ചെയ്യണം. ഇതെല്ലാം നമ്മളെ ഒരു അച്ചീവ്മെന്റ് തന്നെയാണ്. സി, ഇതെല്ലാം ഒരു അച്ചീവ്മെന്റ് തന്നെയാണ്. ഇത് നമ്മുടെ കേരളത്തിലുള്ള എല്ലാ പിക്കപ്പ് സെന്ററുകൾക്കും ഇതിന്റെ പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ നമ്മൾ അതിനെ എങ്ങനെ, സുജിത് കുമാർ സാറ് എങ്ങനെ, സ്റ്റാർ റൂബി സുജിത് കുമാർ ഇത് എങ്ങനെ നടത്തുന്നു എന്ന് നമ്മൾ അടുത്ത് വാച്ച് ചെയ്താൽ നമ്മുടെ പിക്കപ്പ് സെന്ററെ നമുക്ക് ഇന്ത്യയിലെ ടോപ്പ് പി യു സിയിൽ ഒരു പിക്കപ്പ് സെന്റർ ആക്കി നമുക്ക് മാറ്റാൻ സാധിക്കും. അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷേ നമ്മളത് നോക്കണം, അദ്ദേഹം എങ്ങനെയാണ് അത് റൺ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നത്, ഞാൻ സുജിത് കുമാർ സാറിന്റെ പിക്കപ്പ് സെന്ററിലേക്ക് ഞാൻ പലവട്ടം ഞാൻ പോയിട്ടുണ്ട്. ഇന്ന് അത് വണ്ടർ വേൾഡ് ക്യുക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് പുതിയ രൂപ പരിവേഷത്തില് അദ്ദേഹം വണ്ടർ വേൾഡ് ക്യുക്ക് എന്നുള്ള രൂപത്തിലാണ് വരുന്നത്. അപ്പോ എന്താണ് നമ്മളുടെ കോഴിക്കോടുള്ള വണ്ടർ വേൾഡ് ക്യുക്കിന്റെ പ്രത്യേകത? നല്ല സ്റ്റോക്കാണ്, ഗുഡ് സ്റ്റോക്ക്, നല്ല സ്റ്റോക്ക് ഉണ്ടാവും. നീറ്റ് ആൻഡ് ക്ലീൻ. എപ്പ ചെന്നാലും നിങ്ങൾ ഏത് ടീമാണ്, എവിടുന്ന് വരുന്നു ഒന്നും ചോദ്യമില്ല, ചോദ്യ ഉത്തരങ്ങളൊന്നുമില്ല. കയറിയ ഉടനെ പ്രോഡക്റ്റുകൾ കൊടുത്തു, സ്പോട്ടിൽ ബില്ല് കൊടുത്തു. വരുന്ന ആളുകള് 100 രൂപയുടെ സാധനം വാങ്ങാൻ വന്ന ആളോട്, ഞാൻ പലപ്പോഴും കോഴിക്കോട് വണ്ടർ വേൾഡില് സുജിത് കുമാർ സാറിന്റെ കൂടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഒബ്സർവ് ചെയ്ത ചില കാര്യങ്ങൾ പറയാം. അദ്ദേഹം അവിടെ വരുന്ന ആളുകളും 100 രൂപയുടെ സാധനം വാങ്ങാൻ വരുന്ന ഒരാളോട് എന്നിട്ട് പറയും, ചേട്ടാ ഇങ്ങനെ ഒരു ഓയില് മാത്രം എടുത്തിട്ട് പോയിട്ട് കാര്യമുണ്ടോ, ഇതിന്റെ കൂട്ടത്തിൽ നമുക്കൊരു സോപ്പും പേസ്റ്റും കൂടി എടുത്തുകൂടെ എന്നൊക്കെ ചോദിച്ച ആ പേസ്റ്റിന്റെയും ആ സോപ്പിന്റെയും ഒക്കെ ഒരു പ്രത്യേകത പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് വന്ന ആള് 100 രൂപയുടെ സാധനം വാങ്ങാൻ വന്ന ആള് 1000 രൂപയുടെ സാധനം കൊണ്ട് പോകും. ഇത് സുജിത് കുമാർ സാറ് എത്ര പേരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇന്ന് ഞാൻ ഈ സീക്രട്ട് ഇവിടെ ഡിസ്ക്ലോസ് ചെയ്യാണ്. അങ്ങനെയാണ് അദ്ദേഹം സൗത്ത് ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ് പിക്കപ്പ് സെന്ററിൽ ഒരു ഔട്ട്ലെറ്റ് ആയിട്ട് മാറാൻ സാധിച്ചത്. അപ്പൊ നിങ്ങളും ഇതൊന്ന് പ്രയോഗിച്ചു നോക്കും, ഒന്ന് പയറ്റി നോക്കൂ. നിങ്ങൾ ഔട്ട്ലെറ്റിലേക്ക് വരുന്ന ആളുകളോട്, അവിടെ വന്ന് 100 രൂപയുടെയോ 200 രൂപയുടെയോ സാധനം വാങ്ങാൻ വന്ന ഒരാളോട് എൻകറേജ് ചെയ്ത് നോക്കൂ. ഇങ്ങനെ
പല പ്രോഡക്റ്റുകളെ പറ്റിയിട്ടുള്ള ചെറിയൊരു ഇൻഫർമേഷൻ. ഇതൊന്നും എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ മാർക്കറ്റിലുള്ള ഏതെങ്കിലും ഒരു ഷോപ്പിൽ ഇവർ പർച്ചേസ് ചെയ്യാൻ പോയാൽ അവർക്ക് ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പം നമ്മൾ ഔട്ട്ലെറ്റിൽ വന്നു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു വിഭിന്നമായിട്ടുള്ള നമ്മളെ ഹെൽത്തിനെ പറ്റിയിട്ടും ഒക്കെയുള്ള ഒരു ഒരു അറിവൊക്കെ കിട്ടിയും കൊണ്ട് നമ്മൾ അത് അവരെ കൂടുതൽ ഒരു നല്ല ഒരു റെസ്പെക്ട് കൊടുത്തും കൊണ്ട് അവർക്ക് ഒരു ബൂസ്റ്റപ്പ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 100 രൂപയുടെയോ 500 രൂപയുടെയോ ഒക്കെ സാധനം വാങ്ങാൻ വരുന്ന ആള് 1000ത്തിന്റെയോ 2000ത്തിന്റെയോ ഒക്കെ സാധനം വാങ്ങി പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മള് കൂടുതൽ പ്രോഡക്റ്റുകളെ മോട്ടിവേറ്റ് ചെയ്യണം. പല പുതിയ ആളുകൾക്കും ആർ സി എമ്മിൽ എന്തെല്ലാം ഉൽപ്പന്നങ്ങൾ ഉണ്ടെന്ന് ശരിയായിട്ടുള്ള അറിവുണ്ടാവില്ല. അപ്പൊ അവർക്ക് നമ്മളെ മാർക്കറ്റിലുള്ള പ്രോഡക്റ്റിന്റെ വിലയും നമ്മളെ പ്രോഡക്റ്റിന്റെ വിലക്കുറവും നമ്മുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയും ഒക്കെ പറഞ്ഞ് അവരെ മനസ്സിലാക്കാൻ പറ്റിയാൽ കുറച്ച് ചെറിയ പ്രോഡക്റ്റുകൾ വാങ്ങാൻ വന്ന ആള് കൂടുതൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് പോകുന്ന കാണാൻ പറ്റും. അതേപോലെ തന്നെ ഡയറക്ട് സെല്ലേഴ്സിന്റെ പിക്കപ്പ് സെന്ററുകൾ നടത്തുന്ന ആളുകൾ ടാർഗറ്റുകൾ പ്രൊമോട്ട് ചെയ്യണം. ഇപ്പൊ ഡിസ്പ്ലേ വാളിന്റെ ഒരു ഓഫർ നമുക്കിപ്പം അടിച്ച് തകർത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾ ഓവർ ഇന്ത്യ 1 കോടിയോളം ഡിസ്പ്ലേ വാളുകളാണ് ടാർഗറ്റ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തില് ഏതാണ്ട് 2000ത്തോളം ഡിസ്പ്ലേ വാളുകളാണ് ഇതുവരെ രജിസ്റ്റർ ആയിട്ടുള്ളത് എന്നുള്ളതാണ് കേട്ടിട്ടുള്ളത്. ഈ മാസത്തോടുകൂടി അത് ഏതാണ്ട് ഒരു 10,000 ഡിസ്പ്ലേ വാളുകളിലേക്ക് എത്തും എന്നാണ് ഒരു നിഗമനം. അതാണ് ഇന്നത്തെ ഒരു കണക്ക് കാണിക്കുന്നത്. കാരണം ലക്ഷക്കണക്കിന് രൂപ, ഒരു 10-20 ലക്ഷത്തിന്റെയൊക്കെ ടേണോവർ നടന്ന സ്ഥലത്താണ് ഇന്ന് ഹേമന്ത് കുമാർജി പറഞ്ഞ പോലെ 40-50 ലക്ഷത്തിന്റെയൊക്കെ ഡെയിലി സെയിൽസിലേക്ക് മാറിയിട്ടുള്ളത്. അതൊക്കെ ഡിസ്പ്ലേ വാളിന്റെ ഒരു ഒരു എന്താണ് ഒരു മൊമെന്റത്തിൽ വരുന്ന ടേണോവർ ആണ്. കാരണം ഡിസ്പ്ലേ വാൾ കൊണ്ട് കിട്ടുന്ന ഗുണം എന്താണ്, നിങ്ങൾ അത് ശരിക്കും വർക്ക്ഔട്ട് ചെയ്ത് നോക്കൂ. ഈ ഒക്ടോബർ കഴിഞ്ഞ മാസം തൊട്ട് തുടങ്ങണമായിരുന്നു. കഴിഞ്ഞ മാസം തുടങ്ങാൻ പറ്റിയിട്ടില്ലെങ്കിലും ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ മാസം കഴിഞ്ഞ മാസം ചെയ്യേണ്ട ബിസിനസ്സും ഈ മാസം ചെയ്യേണ്ട ബിസിനസ്സും കൂടി ഒരുമിച്ച് ഈ മാസം ചെയ്തുകൊണ്ട് ആ ഡിസ്പ്ലേ വാളിന്റെ ഓഫറിലേക്ക് കയറാം. അപ്പൊ അതുകൊണ്ടുള്ള ഗുണം എന്താ, ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് 6 മാസത്തെയാണ് ഈ ഒരു ഓഫർ നിൽക്കുന്നത്. ഈ 6 മാസം അപ്പൊ എനിക്ക് ഒക്ടോബറിൽ ഈ ബിസിനസ് ഇതിനകത്തേക്ക് ഡിസ്പ്ലേ വാളിന്റെ ഓഫറിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല, ഒരു വിഷമവും ഒന്നും പ്രശ്നമാക്കേണ്ട ആവശ്യമില്ല. നവംബറിൽ നമുക്ക് കഴിഞ്ഞ മാസത്തെയും ഈ മാസത്തെയും കൂടി ഒരുമിച്ച് ചെയ്തുകൊണ്ട് സാധാരണഗതിയിൽ അടുത്ത മാസം തൊട്ടിട്ട് റെഗുലർ ആയിട്ടുള്ള ബിസിനസ് ചെയ്തു പോയി കഴിഞ്ഞാൽ ഏപ്രിലിൽ നമുക്ക് പല തരത്തിലുള്ള ആനുകൂല്യങ്ങളാണ് നമുക്ക് ഓഫർ ചെയ്തിട്ടുള്ളത്. അത് ഫ്രീ പ്രോഡക്റ്റുകളായിട്ടും ലാപ്ടോപ്പായിട്ട് മൊബൈൽസ് ആയിട്ടൊക്കെയുള്ള പല ഓഫറുകൾ, അത് നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കണ്ടു, ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കണ്ടു. ശരിക്ക് പറയുകയാണെങ്കിൽ ഇതിൽ എത്ര പേര് അത് വർക്കൗട്ട് ചെയ്ത് നോക്കിയിട്ടെന്ന് അറിയില്ല. സാധാരണഗതിയിൽ നമുക്ക് ആർ സി എമ്മിന്റെ പ്രോഡക്റ്റുകളിൽ നിന്നും MRP DP ഡിഫറൻസും അതേപോലെ ബിസിനസ് വോളിയം കമ്മീഷനും ഒക്കെ കൂടി കണക്കൂട്ടിയാൽ ഏതാണ്ട് ഒരു 30-35% ആണ് ഇതിനകത്തുള്ള പ്രോഫിറ്റ്. 35%, 100 രൂപയുടെ സാധനത്തിന് 30 മുതൽ 35 രൂപയാണ് ഇതിനകത്ത് പ്രോഫിറ്റ് വരുന്നത്. നിങ്ങൾ കണക്കൂട്ടി നോക്കിക്കോളൂ, 30-35% പ്രോഫിറ്റ്. ഇന്ത്യയിലെ ഒരു കമ്പനിയും ഈ പ്രോഫിറ്റിന് കൊടുക്കാൻ പറ്റില്ല. ITC, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ലക്സ്, ലൈഫ് ബോയ് തുടങ്ങിയിട്ടുള്ള പ്രോഡക്റ്റിനൊക്കെ 4-5% കമ്മീഷനിലാണ് വർക്കൗട്ട് ചെയ്യുന്നത്. പതഞ്ജലി എന്ന് പറയുന്ന കമ്പനി അവർ കൊടുക്കുന്നത് 10% താഴെയാണ്, 7-8%. ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള ഗുഡ്സിനൊക്കെ 5-6% ഒക്കെ ഇതിനകത്ത് പതഞ്ജലിയൊക്കെ നടത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പൊ അവരൊക്കെ അത്രേ കൊടുക്കുന്നുള്ളൂ. വലിയ വലിയ ബ്രാൻഡഡ് മാർക്കറ്റിൽ വലിയ ബ്രാൻഡ് പബ്ലിസിറ്റി ഉള്ള കമ്പനികള് അഡ്വർടൈസ്മെന്റ് ധാരാളം മാർക്കറ്റിംഗ് എക്സ്പെൻസ് ചെയ്ത ആൾക്കാർക്ക് ധാരാളം പ്രോഫിറ്റുകൾ ഷെൽ ഔട്ട് ചെയ്യാനുണ്ടാവില്ല. അതേസമയം നമുക്ക് ആർ സി എമ്മില് ഒരു തരത്തിലുള്ള മാർക്കറ്റിംഗ് എക്സ്പെൻസും ഇല്ലാത്തതുകൊണ്ട് അതിന്റെ കംപ്ലീറ്റ് പെർസെൻറ്റേജ് നമുക്ക് ഡയറക്ട് സെല്ലേഴ്സ് ആയിട്ടുള്ള നമുക്ക് പമ്പ് ചെയ്തിരിക്കുകയാണ്. നമ്മളോട് എൻജോയ് ചെയ്തോളാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഡിസ്പ്ലേ വാളിന്റെ ഓഫർ കൊണ്ടുള്ള പ്രത്യേകത എന്താ, ഡിസ്പ്ലേ വാൾ ഓഫറിന്റെ പ്രത്യേകത നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. 20% എക്സ്ട്രയാണ്, 20% എക്സ്ട്രാ. ഹലോ, ശ്രദ്ധിക്കൂ, 20% എക്സ്ട്രാ. അതായത് 30% കിട്ടേണ്ട സ്ഥലത്ത് 50%, 20% കൂടി എക്സ്ട്രയാണ്. അത് നമ്മൾ ചെയ്യേണ്ട വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം എന്താന്ന് ചോദിച്ചാൽ, ഒക്ടോബർ തൊട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് റെഗുലർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. അതിനകത്ത് കുറച്ച് ന്യൂട്രീഷൻ പ്രൊഡക്റ്റുകളും കുറച്ച് ഹരിസഞ്ജീവിനി പ്രോഡക്റ്റുകളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂട്രിചാർജുകാരും ഫ്രീ തരും, ഹരിസഞ്ജീവിനിക്കാരും ഫ്രീ തരും, ആർസ്യംകാരും ഫ്രീ തരും. അതിന്റെ കൂട്ടത്തിൽ ന്യൂട്രിചാർജിന്റെ സ്പെഷ്യൽ ലാപ്ടോപ്പും മൊബൈലിന്റെ ഒക്കെ ഓഫർ ഉണ്ട്. അതൊക്കെ നിങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കണം. അതിന്റെ ഇടയിൽ ചെറിയ ലക്കിടിപ്പുകൾ ഉണ്ട്. വെറും 700 ബിസിനസ് വോളിയത്തിന്റെ ന്യൂട്രിഷൻ പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് ഇതിനകത്ത് കാറും ബൈക്കും പലതരത്തിലുള്ള ലക്കിടിപ്പിക്കുന്നതിന്റെ ഇടയിൽ നടക്കുന്നുണ്ട്. അപ്പോ ഇതിനകത്ത് എനിക്ക് വേറെ ഒന്നും പറയാനില്ല, പിക്കപ്പ് സെന്ററിലേക്ക് വരുന്ന ആളുകളോട് നമ്മള് ഇതിനകത്ത് എത്ര ഔട്ട്ലെറ്റ് ഓണേഴ്സ്, എത്ര പേര് ഇതിനകത്ത് ഔട്ട്ലെറ്റ് നടത്തുന്ന ആൾക്കാർ, ആർ സി എമ്മിന്റെ ഔട്ട്ലെറ്റ് നടത്തുന്നവരുണ്ടെന്ന് എനിക്കറിയില്ല.
പക്ഷെ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഔട്ട്ലെറ്റിലേക്ക് വരുന്ന ആളുകളോട് ഇതിന്റെ അവയർനെസ്, ഈ ഓഫേഴ്സിന്റെ അവയർനെസ് കൊടുക്കൂ. അവരോട് 10,000 രൂപയുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തുകൊണ്ട് ഡിസ്പ്ലേ വാൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ പറയൂ, അത് നിങ്ങൾ പിക്കപ്പ് സെന്ററിന്റെ ടേൺ ഓവർ കൂട്ടും. ഇന്ന് പിക്കപ്പ് സെന്ററിൽ ഒരു സ്പെഷ്യൽ ഓഫർ ഉണ്ട്, എത്ര പേർക്ക് അറിയാം? ഡിസ്പ്ലേ പിക്കപ്പ് സെന്ററിന് ഒരു സ്പെഷ്യൽ ഓഫർ, അതായത് RCM കിങ് എന്ന് പറയുന്ന ഒരു ഓഫർ ഉണ്ട്. എത്ര പേര് അതിനെ പറ്റി മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അറിയില്ല. 10 ലക്ഷത്തിന്റെ ബിസിനസ് മാസം മന്ത്ലി ചെയ്യുന്ന ആളുകളെ ഓൾ ഇന്ത്യ ലെവലിൽ അവർ സ്പെഷ്യലി കാറ്റഗറൈസ് ചെയ്യാണ്, അവരെ RCM കിങ് പിക്കപ്പ് സെന്റേഴ്സ് എന്നുള്ള രൂപത്തിലേക്ക് മാറ്റുകയാണ്. ഒരു മാസം എത്ര ബിസിനസ്? 10 ലക്ഷം ബിസിനസ്. ഒരു മാസം 10 ലക്ഷത്തിൽ കൂടുതൽ ബിസിനസ് ചെയ്യുന്ന പിക്കപ്പ് സെന്ററുകളെ RCM കിങ് പിക്കപ്പ് സെന്റേഴ്സ് എന്ന് പറഞ്ഞ് മാറ്റുകയാണ്. അവർ സോണൽ വൈസ് സെലിബ്രേഷൻസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. മിക്കവാറും ഏപ്രിൽ ആ ഫംഗ്ഷൻ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നടക്കും. അന്ന് നമ്മളുടെ ടീമിലുള്ള ഏതെല്ലാം പിക്കപ്പ് സെന്ററുകൾക്കാണ് 10 ലക്ഷത്തിൽ, അതിനകത്ത് പല കാറ്റഗറി ഉണ്ട്, 2 ലക്ഷത്തിൽ കുറവ് ചെയ്യുന്നവർ, 3 ലക്ഷത്തിൽ കുറവ് ചെയ്യുന്നവർ, 5 ലക്ഷത്തിൽ കുറവ് ചെയ്യുന്നവർ, 10 ലക്ഷത്തിൽ കുറവ് ചെയ്യുന്നവർ, പിന്നെ 10 ലക്ഷത്തിൽ കൂടുതൽ ചെയ്യുന്ന ആളുകൾ, പിന്നെ ഇന്ത്യയിലെ top 10 പിക്കപ്പ് സെന്റേഴ്സ്, ഇന്ത്യയിലെ top 10 PUC, ഇന്ത്യയിലെ ടോപ്പ് 10 പിക്കപ്പ് സെന്ററിൽ ഏതെങ്കിലും ഒക്കെ 1, 2, 3 എണ്ണം കേരളത്തിൽ നിന്ന് വരുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പൊ ഇതിനൊക്കെ ഈ top 10 ലക്ഷത്തിൽ കൂടുതൽ വരുന്ന പിക്കപ്പ് സെന്ററുകളെ കമ്പനി വന്നിട്ട് RCM കിങ് PUCs എന്നുള്ള രൂപത്തിലാണ് അവർ റെക്കഗ്നൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ 10 ലക്ഷത്തിന് ടേൺ ഓവർ നമ്മൾ പിക്കപ്പ് സെന്ററിൽ എങ്ങനെ കൊണ്ടുവരും? സി, വളരെ സിമ്പിളാണ്, അത് വളരെ സിമ്പിളാണ്. നമ്മൾ RCMന്റെ സക്സസ് മന്ത്രം, നിങ്ങൾ എല്ലാവരും അത് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോളൂ. RCMന്റെ സക്സസ് മന്ത്രം എന്താണെന്ന് അറിയോ? ആർക്ക് പറയാൻ പറ്റും? RCMൽ സക്സസ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു 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 വർക്ക് ഉണ്ട് RCMൽ. വളരെ RCMൽ മാത്രമേ പറ്റുള്ളൂ. നിങ്ങൾക്ക് വേറെ ധാരാളം മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ധാരാളം കമ്പനികൾ അമേരിക്കയുടെയും ജാപ്പാന്റെയും ഇന്ത്യയിൽ തന്നെയുള്ള പല ലീഡിംഗ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ അവിടെ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരു കാര്യം നിങ്ങൾക്ക് RCMൽ ചെയ്യാൻ പറ്റും. RCMൽ മാത്രമേ പറ്റുള്ളൂ. RCMന്റെ മൂലമന്ത്രമാണ് അത്, RCMൽ സക്സസ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു മൂലമന്ത്രം എന്ന് പറയാം. എന്താണെന്നറിയോ? ദാറ്റ് ഈസ് ഹോം മീറ്റിംഗ്. ഹോം മീറ്റിംഗ് എത്ര സിമ്പിൾ ആയിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ഹോം മീറ്റിംഗ്, ഈ ഹോം മീറ്റിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ആവശ്യം? ഞാൻ പല ഹോം മീറ്റിംഗ് ചെയ്യുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. 1,000-2,000 രൂപയുടെ പ്രോഡക്റ്റ് കൊണ്ടുപോകും, 1,000-2,000 രൂപയുടെ പ്രോഡക്റ്റ് അവിടെ എടുത്തിട്ടിട്ട് ഒരു സോപ്പ് ഉണ്ടാവും, അതിനകത്ത് ഒരു പേസ്റ്റ് ഉണ്ടാവും, എന്തെങ്കിലും ഒരു 5-6 പ്രോഡക്റ്റുകൾ ഉണ്ടാവും. ആ പ്രോഡക്റ്റുകളൊക്കെ ഒരു ടീപ്പോയുടെ മേലെ നിരത്തി വെച്ചിട്ട് ഒരു ആ വീട്ടിലുള്ള 4-5 പേര് അയൽവാസികൾ ഒരു 4-5 പേരെ ഇരുത്തി കൊണ്ട് പ്രോഡക്റ്റുകളെ പറ്റി പറയുന്നു, വീണ്ടും അത് ബാഗിൽ പാക്ക് ചെയ്യുന്നു, അവിടുന്ന് ഇറങ്ങുന്നു. ഒരു കാരണവശാലും ഈ രീതിയിൽ ആരും ഹോം മീറ്റിംഗ് ചെയ്യാൻ പാടില്ല. ഈ ഹോം മീറ്റിംഗ് സക്സസ്ഫുൾ ആവില്ല. ഹോം മീറ്റിംഗ് സക്സസ്ഫുൾ ആവണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഈസ് 10,000-20,000 പ്രോഡക്ട് ഷുഡ് ബി ഡിസ്പ്ലേഡ്. 10,000 മുതൽ 20,000 രൂപയുടെയെങ്കിലും പ്രോഡക്റ്റ് ഡിസ്പ്ലേ ചെയ്തുകൊണ്ട് വേണം നമ്മളൊരു ഹോം മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ. ഹോം മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് പ്രോഡക്റ്റിന്റെ ഒരു ഒരു കൂട്ടം, ഒരു മിനി ഒരു ഔട്ട്ലെറ്റ്, അതിനാണ് നമ്മൾ എന്ത് പറഞ്ഞിരിക്കുന്നത്, എന്താണ് പേര് കൊടുത്തിരിക്കുന്നത്, ദാറ്റ് ഈസ് കോൾഡ് ഡിസ്പ്ലേ വാൾ. അതാണ് ഡിസ്പ്ലേ വാൾ. ഡിസ്പ്ലേ വാൾ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. അവിടെ നമ്മൾ നമ്മുടെ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഡിസ്ട്രിബ്യൂട്ടേഴ്സോ ആരെങ്കിലും നമ്മുടെ ടീമിലുള്ള ആരെങ്കിലും അവിടെ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഏതെങ്കിലും പ്രോഡക്റ്റ് വേണമെങ്കിൽ അവർ പർച്ചേസ് ചെയ്താൽ അവർക്ക് PUCയിലേക്ക് വിളിച്ചു പറഞ്ഞ് ബില്ല് ചെയ്യാതെ നമുക്ക് തന്നെ ബില്ല് ചെയ്ത് പ്രോഡക്റ്റ് കൊടുക്കാനുള്ള ഒരു അവസരം പിക്കപ്പ് സെന്റർ ഔട്ട്ലെറ്റ് ഹോം സ്റ്റോർ അറ്റ് മാക്രോ ലെവൽ എന്ന് പറയാം. ഏറ്റവും വീട് വീട് തോറും ഹോം സ്റ്റോറുകൾ തുറക്കാനുള്ള ഒരു അവസരം. അതിൽ കൂടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഹോം മീറ്റിംഗ്. ഇപ്പൊ ഒരു PUC, ഒരു പിക്കപ്പ് സെന്റർ ഔട്ട്ലെറ്റ് എങ്ങനെ നമുക്ക് കിങ് പിക്കപ്പ് സെന്റർ ആക്കി മാറ്റാൻ പറ്റും? ഒരു പിക്കപ്പ് സെന്ററിനെ നമുക്ക് കിങ് പിക്കപ്പ് സെന്റർ ആക്കി മാറ്റണമെങ്കിൽ ചെയ്യേണ്ട ചെറിയ കാര്യം എന്താണെന്നറിയോ? ഒരു പിക്കപ്പ് സെന്ററിനെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന 10 ലീഡേഴ്സിനെ നമ്മൾ റെഡിയാക്കണം. എത്ര ലീഡേഴ്സിനെ തയ്യാറാക്കണം? 10 ലീഡർമാർ. 10 ലീഡർമാർക്ക് എന്താ പണി? ഒരു മാസം 10 ഹോം മീറ്റിംഗ്. എവിടെയാണ് ഹോം മീറ്റിംഗ് ചെയ്യേണ്ടത്? എവിടെയാണോ പ്രോഡക്റ്റ് അവൈലബിൾ അവിടെ വേണം ഹോം മീറ്റിംഗ് ചെയ്യാൻ. എവിടെയാണ് പ്രോഡക്റ്റ് അവൈലബിൾ ആവുക? ഡിസ്പ്ലേ വാളിൽ. അപ്പോ ഒരു ലീഡറിന്, ഒരു ലീഡർ, ഒരു PUC ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ലീഡറിനുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു മാസം 10 ഹോം മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. ദാറ്റ്സ് ഓൾ. എത്ര ഹോം മീറ്റിംഗ് ഒരു ലീഡറിന് ഒരു മാസം? എത്ര ടാർഗറ്റ്? 10 ഹോം മീറ്റിംഗ്. അങ്ങനത്തെ 10 ലീഡർമാര് ഒരു പിക്കപ്പ് സെന്ററിന് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 10 ലീഡർമാര് ഓരോരുത്തരും 10 ഹോം മീറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ എത്ര ഹോം മീറ്റിംഗ് ആയി? 100 ഹോം മീറ്റിംഗ് ആയി. ഞാൻ ധാരാളം ഹോം മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ RCMന്റെ ജേർണിയുടെ ഇനീഷ്യൽ സ്റ്റേജസിലൊക്കെ ഹോം മീറ്റിങ്ങുകൾ കൂടിയാണ്. ഞാനും സുജിത് സാറും ഒക്കെ ധാരാളം, ഞങ്ങളൊക്കെ ഇഷ്ടം പോലെ ഹോം മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. വീട് വീട് തോറും
നമ്മൾ പോയി. അന്നൊന്നും പിക്കപ്പ് സെന്ററുകളൊന്നും ഇല്ലല്ലോ, വിളിച്ചുകൊണ്ട് വന്ന് കാണിക്കാനൊന്നും ഔട്ട്ലെറ്റുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഹോം ബേസ്ഡ് വർക്ക് മാത്രമായിരുന്നു. ചില സമയത്തൊക്കെ റോഡിന്റെ സൈഡിലൊക്കെ നിന്ന് സ്കൂട്ടറിലൊക്കെ ചാരി നിന്നിട്ടൊക്കെയാണ് അന്ന് പ്രോഡക്റ്റുകളൊക്കെ കാണിച്ചു കൊടുത്തിരുന്നത്. റോഡൊക്കെ കാണിച്ചു, പ്രോഡക്റ്റ് ഇല്ലാത്തതുകൊണ്ട് റോഡ് കാണിച്ചിട്ടൊക്കെ നമ്മൾ ആർ സി എം ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോ അതൊക്കെ പഴയ കഥ, ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമുക്ക് ഇഷ്ടം പോലെ പ്രോഡക്റ്റുകളുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഹോം മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുമ്പോൾ മിനിമം 10 to 20,000 റുപ്പീസ് പ്രോഡക്റ്റുകൾ എങ്കിലും ഡിസ്പ്ലേ ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഞാൻ കണ്ടക്ട് ചെയ്തിട്ടുള്ള ചില ഹോം മീറ്റിങ്ങുകളൊക്കെ 20,000, 30,000, 40,000 ഒക്കെ പ്രോഡക്റ്റുകൾ വിറ്റിട്ടുണ്ട്. അതിന് കാരണം എന്താണെന്നറിയോ? അതിന് കാരണം പറയാം. ആ ഹോം മീറ്റിങ്ങിൽ നമ്മൾ കാർ നിറച്ച് പ്രോഡക്റ്റ്, ഒരു 50,000-60,000 രൂപയുടെയെങ്കിലും പ്രോഡക്റ്റ് കൊണ്ടുപോകും. എത്ര രൂപയുടെ പ്രോഡക്റ്റ്? 50 to 60,000. ആ അതിനകത്ത് കുത്തി നിറച്ച്, കാറിനകത്ത് തള്ളി നിറച്ചിട്ടാണ് കൊണ്ടുപോവുക. ഇഷ്ടം പോലെ പ്രോഡക്റ്റുകൾ നിറയ്ക്കും, സ്കാനിങ് മെഷീൻ കൊണ്ടുപോകും. ബോഡി സ്കാനിങ് മെഷീൻ, നമുക്ക് ന്യൂട്രിചാർജിന്റെ കെയർ ഓഫിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ബോഡി സ്കാനിങ് മെഷീൻ കൊണ്ടുപോകും. അതോടൊപ്പം നമ്മൾ കൊണ്ടുവന്ന മറ്റൊരു സാധനമാണ് ഈ ഡെമോൺസ്ട്രേഷൻ ഗ്ലാസ്സുകളും അതിന് വേണ്ട കെമിക്കൽസ്. അപ്പൊ അതെല്ലാം നമ്മൾ കൂട്ടത്തിൽ എടുക്കാറുണ്ട്. അപ്പൊ ഈ ഡെമോൺസ്ട്രേഷൻ കാണിക്കാൻ വേണ്ടി. അപ്പോ നമ്മളൊരു ഹോം മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മൂന്ന് മെയിൻ പോയിന്റ്സ്. ഒന്ന്, പ്രോഡക്റ്റ് അവൈലബിൾ ആയിരിക്കണം. എത്ര നിങ്ങൾക്ക് എത്ര സെയിൽസ് വേണം അതിന്റെ ഇരട്ടി. അപ്പൊ സപ്പോസ് നിങ്ങൾ ഒരു 10,000 രൂപയുടെ സെയിൽസ് ആണ് ഒരു ഹോം മീറ്റിംഗിൽ ഉദ്ദേശിക്കുന്നതെങ്കിൽ 20,000 രൂപയുടെയെങ്കിലും പ്രോഡക്റ്റ് കൊണ്ടുപോകണം. 20,000 രൂപയുടെ പ്രോഡക്റ്റ് സെയിൽസ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ 40,000 രൂപയുടെയെങ്കിലും പ്രോഡക്റ്റ് കൊണ്ടുപോകണം. 40,000 രൂപയുടെ സെയിൽസ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ 100,000 രൂപയുടെയെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾ അവിടെ കാണിക്കണം. പ്രോഡക്റ്റ് എത്ര അവിടെ നമുക്ക് അവൈലബിൾ ആക്കാൻ പറ്റുമോ അത്രയും ബിസിനസ് ആ രീതിയിൽ നമുക്ക് ആ ഏരിയയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഹോം മീറ്റിംഗ് സക്സസ്ഫുൾ ആക്കാൻ പറ്റും. അങ്ങനെ നമുക്കൊരു മിനിമം എടുക്കാം. ഒരു 10,000 രൂപയുടെ പ്രോഡക്റ്റ് ഒരു ഹോം മീറ്റിംഗിൽ സെൽ ആവും എന്ന് വിചാരിക്കാം. നമ്മൾ കണ്ടക്ട് ചെയ്ത് എത്ര ഹോം മീറ്റിംഗ് ആണ്? 100 ഹോം മീറ്റിംഗ്. 100 ഹോം മീറ്റിംഗ് നടക്കുകയാണ്. ഒരു ഹോം മീറ്റിംഗിൽ 100, 10,000 രൂപയുടെ സെയിൽസ് ആണെങ്കിൽ ആ പി യു സി ബേസ് ആയിട്ട് എത്ര ടേൺ ഓവർ ആയി? 10 ലക്ഷം. 10 ലാഖ് സെയിൽസ് ആയില്ലേ? 100 ഹോം മീറ്റിംഗ്, 10,000 രൂപയുടെ സെയിൽസ് എന്ന് പറയുമ്പോൾ 10 ലാഖ് സെയിൽസ് ആയി. അപ്പൊ ഒരു പി യു സിയിൽ 10 ലക്ഷത്തിന്റെ സെയിൽസ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ 10 ലീഡർമാരെ തയ്യാറാക്കണം. ആർ സി എമ്മിന്റെ സക്സസിന് വേറെ ഒരു എവിടെയും ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിക്കപ്പ് സെന്ററുകൾ ഫോക്കസ് ചെയ്ത് പിക്കപ്പ് സെന്റർ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ലീഡർമാരുടെ എണ്ണം കൂട്ടുക. ഈ ലീഡർമാർക്ക് എന്താണ് വർക്ക്? ഹോം ബേസ്ഡ് ആയിട്ടുള്ള ഹോം മീറ്റിംഗുകൾ കണ്ടക്ട് ചെയ്യുക. ഹോം മീറ്റിംഗുകൾ കണ്ടക്ട് ചെയ്യുമ്പോൾ പ്രോഡക്റ്റ് അവൈലബിലിറ്റി എടുക്കണം, ഡെമോൺസ്ട്രേഷൻ ചെയ്യണം, സ്കാനിങ് ചെയ്യണം. ഈ മൂന്ന് കാര്യങ്ങൾ വളരെ വളരെ നിർബന്ധമാണ്. ഒന്ന്, പ്രോഡക്റ്റിനെ പറ്റി പറയണം, പ്രോഡക്റ്റ് ഡിസ്പ്ലേ ഉണ്ടാവണം. 2, സ്കാനിങ് ചെയ്യണം, ഡെമോൺസ്ട്രേഷൻ, പ്രോഡക്റ്റിന്റെ ഡെമോൺസ്ട്രേഷൻ, ക്വാളിറ്റി ഡെമോൺസ്ട്രേഷൻ. മതി. ഒരു 10,000 രൂപയുടെ സെയിൽസ് ഈസിലി ഒരു ഹോം മീറ്റിംഗിൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു എല്ലാ ദിവസവും ഞാൻ ഹോം മീറ്റിംഗ് ബേസ്ഡ് വർക്കാണ് ഞാൻ ചെയ്യുന്നെങ്കിലോ 10,000 രൂപയുടെ സെയിൽസ് എനിക്ക് ഡെയിലി ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എന്റെ ഒരു മാസത്തെ സെയിൽസ് എത്രയാ? 3 ലാഖ്സ്, 3 ലക്ഷം. 3 ലക്ഷം സെയിൽസ് ചെയ്യാൻ ഞാൻ വേറെ ഒന്നും ചെയ്യണം. എനിക്ക് പിക്കപ്പ് സെന്റർ ആവശ്യമില്ല, എനിക്കൊരു ഔട്ട്ലെറ്റേ ആവശ്യമില്ല. 3 ലക്ഷത്തിന്റെ സെയിൽസ് ചെയ്യാൻ ഞാൻ ഹോം ബേസ്ഡ് ആയിട്ടുള്ള വർക്ക് ചെയ്താൽ മതി. വീട് വീട് തോറും, കാരണം ആർ സി എം എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആര് ഉപയോഗിക്കാനുള്ളതാ? വീട്ടിലുള്ള നമ്മളുടെ പെണ്ണുങ്ങളും കുട്ടികളും, അവിടെ വീട്ടിലുള്ള ആളുകൾക്കുള്ള പ്രോഡക്റ്റ് അല്ലേ ഇത്? അപ്പൊ നമ്മൾ ഇത് വലിയ മഹാസംരംഭം പോലെ, വലിയ ഹ്യൂജ് ആയിട്ടുള്ള സൂപ്പർ മാർക്കറ്റ് പോലെ ചെയ്യേണ്ട ഒരു സിസ്റ്റം ഒന്നും ഇല്ല ആർ സി എം. ആർ സി എം ഇസ് എ വെരി വെരി സിമ്പിൾ പ്ലാൻ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഹോം ബേസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റി വേണം. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പൊ നമുക്ക് ആർ സി എം കിങ് പി യു സിയിൽ ഒരു പി യു സി ആയിട്ട് നമ്മളെ പിക്കപ്പ് സെന്ററിനെ മാറ്റാൻ പറ്റും. ഞാൻ ഒരു ലീഡറായിട്ട് തിങ്ക് ചെയ്യാന്ന് വിചാരിക്കുക. സപ്പോസ് ഐ ആം തിങ്കിങ് ആസ് എ ലീഡർ. എന്റെ ടീമിലുള്ള 10 ഔട്ട്ലെറ്റ് ഞാൻ തുറക്കുന്നു. 10 ഔട്ട്ലെറ്റ്, ഓരോ ഔട്ട്ലെറ്റിലും 10 ലക്ഷത്തിന്റെ ടേൺ ഓവർ ഞാൻ കൊണ്ടുവരികയാണ്. അപ്പൊ എന്റെ ടേൺ ഓവർ എത്രയാ? ആസ് എ ലീഡർ, ഞാൻ ആസ് എ ലീഡർ എന്റെ ടീമിൽ 10 ഔട്ട്ലെറ്റ് ഞാൻ കൊണ്ടുവരുന്നു. 10 ഔട്ട്ലെറ്റ് കൊണ്ടുവരുന്നു. ഓരോ ഔട്ട്ലെറ്റിലും ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന 10 ലീഡർമാരെ റെഡിയാക്കി ഓരോ പി യു സിയിലും 10 ലക്ഷത്തിന്റെ ടേൺ ഓവർ കൊണ്ടുവരികയാണെങ്കിൽ ആസ് എ ലീഡർ മൈ ടേൺ ഓവർ ഈസ് 1 crore. 1 കോടി, 1 crore. ഞാൻ ആർ സി എമ്മിലെ വലിയ വലിയ പിൻ ലെവലുകളിലേക്ക് പോകാൻ പിക്കപ്പ് സെന്ററുകൾ ബേസ് ചെയ്തുകൊണ്ട്, പിക്കപ്പ് സെന്റർ ബേസ് ചെയ്ത് വരുമ്പോൾ ഡിസ്പ്ലേ വാൾ കൂടി ഹോം മീറ്റിംഗ് വഴി ഞാൻ ഇത് എന്റെ ടീമിനെ ഡെവലപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു വലിയ ഒരു ടീമിന്റെ, ഒരു ഓർഗനൈസേഷന്റെ ഒരു ലീഡറായിട്ട് എനിക്ക് മാറാൻ പറ്റും. ആർ സി എം ആരുടെ ബിസിനസ്സാണ്? ആർ സി എം ആരുടെ ബിസിനസ്സാണ്? ആർ സി എം ലീഡേഴ്സിന്റെ ബിസിനസ്സാണ്. ആർ സി എം ലീഡർഷിപ്പിന്റെ ബിസിനസ്സാണ്. ആരാണോ ലീഡർഷിപ്പ് ഏറ്റെടുക്കുന്നത് അവർക്കുള്ള ബിസിനസ്സാണ് ആർ സി എം. അപ്പോ നമ്മളിവിടെ വളരെ നിർബന്ധമായിട്ട് നമ്മൾ നോക്കേണ്ടത് ഒരു ലീഡറായിട്ട് ആരാണ് ഒരു ലീഡറായിട്ട് മാറുക, ആരാണ് ലീഡർഷിപ്പിലെടുക്കുക, ആരാണോ റെസ്പോൺസിബിലിറ്റി. ലീഡർഷിപ്പ് ഈസ് നത്തിങ് അതർ ദാൻ റെസ്പോൺസിബിലിറ്റി.
നമ്മൾ ലൈഫിൽ എത്ര കൂടുതൽ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നോ അത്രയും നമ്മൾ ലീഡർഷിപ്പിൽ മുന്നോട്ട് പോകും. ഈ സക്സസ് എന്ന് പറയുന്ന ഇതിൽ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, സക്സസ് സക്സസ് എന്ന് പറഞ്ഞാൽ നോളജ് ഇൻടു ആക്ഷൻ ഈസ് സക്സസ്. ഞാൻ ഈ ഫോർമുലയിൽ വിശ്വസിക്കുന്നില്ല. നോളജ് ഇൻടു ആക്ഷൻ ഈസ് സക്സസ് എന്ന് പറയാറുണ്ട്. നോളജും ആക്ഷനും ഒരുമിച്ച് കൂടിയാൽ സക്സസ് വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ നാട്ടിൽ പല ആളുകളെയും കണ്ടിട്ടുണ്ട്, ഭയങ്കര നോളജാണ്. ഏത് കാര്യത്തിനെ ചോദിച്ചു കഴിഞ്ഞാലും ഒരു എൻസൈക്ലോപീഡിയാണ്. ഏത് കാര്യം ചോദിച്ചു കഴിഞ്ഞാലും ഉത്തരം പറയും. അത് നമ്മുടെ നാട്ടിൽ പുതിയതായിട്ട് വന്ന പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ആൻസർ പറയും. നമ്മുടെ അടുത്ത ഇലക്ഷൻ പാർലമെന്റ് ഇലക്ഷൻ എന്നാ നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി പറയും. ഇവ കഴിഞ്ഞ ദിവസം നടന്ന ഇലക്ഷനിൽ എത്ര ലീഡ് ബി ജെ പി കിട്ടി, എത്ര ലീഡ് കോൺഗ്രസിന് കിട്ടി എന്ന് ചോദിച്ചാൽ പടപടപടപടാന്ന് ഏത് പൊളിറ്റിക്സിനെ പറ്റി ചോദിച്ചോ സ്പോർട്സിനെ പറ്റി ചോദിച്ചോ ഒരു എൻസൈക്ലോപീഡിയാണ് നോളജിന്റെ ബേസിൽ. പക്ഷെ അദ്ദേഹത്തിന്റെ ബാങ്ക് ബാലൻസ് നോക്കിയിട്ടുണ്ടെങ്കിൽ സീറോ ആ, ഒന്നുമില്ല. ആക്ഷൻ എന്ന് വെച്ചാൽ അദ്ദേഹം വെറുതെ ഇരിക്കുന്നില്ല, എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോ നോളജും ഉണ്ട് ഈ പറഞ്ഞ ആൾക്ക്, ആക്ഷനും ചെയ്യുന്നുണ്ട്, പക്ഷെ റിസൾട്ട് ഇല്ല. എന്താ കാരണം? ഇത് രണ്ടും മാത്രം പോരാ. ഇത് രണ്ടും ഒരു ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു വ്യക്തി സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ ഇതിൽ മാത്രം ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാവുന്നില്ല. അദ്ദേഹത്തിന് മൂന്നാമതായിട്ട് വളരെ വളരെ നിർബന്ധമായിട്ടും ഈ നോളജും വേണം. നോളജിന്റെ കൂട്ടത്തിൽ അതിന്റെ തക്കതായിട്ടുള്ള അതിന് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ ഡ്രീമിനോട് അനുബന്ധിച്ചിട്ടുള്ള ആക്ഷനും വേണം. അതിനോടൊപ്പം വേണ്ട മൂന്നാമതായിട്ടുള്ള വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് ഫേസിംഗ് ദ ചലഞ്ചസ്. അതായത് നമ്മൾ ഏത് കാര്യം എടുത്ത് പ്രവർത്തിക്കുമ്പോഴും എന്ത് കാര്യം എടുത്ത് പ്രവർത്തിക്കുമ്പോഴും അതിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും എപ്പോഴും. അത് ഏത് കാര്യമാണ്? ഇപ്പൊ നമ്മളൊരു വണ്ടി എടുത്തിട്ട് കണ്ണൂരിൽ നിന്ന് കോഴിക്കോടേക്ക് പോവാണെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും? എതിരിൽ വണ്ടി വരും, റെഡ് സിഗ്നൽസ് ഉണ്ടാവും, ചിലപ്പോൾ ചില വണ്ടികളെ ഓവർടേക്ക് ചെയ്യേണ്ടി വരും, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ ഈ പ്രശ്നങ്ങളെ നമുക്ക് അഭിമുഖീകരിക്കാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് കണ്ണൂരിൽ നിന്ന് കോഴിക്കോടെ എത്താൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കോഴിക്കോട് നിന്ന് നമുക്ക് തൃശ്ശൂരിലേക്ക് പോകാൻ പറ്റുള്ളൂ. റോഡൊക്കെ സ്മൂത്തായി, എന്റെ ഞാൻ പോകുന്ന വഴിയിലുള്ള സിഗ്നൽസ് എല്ലാം ഗ്രീൻ ആവണം വിചാരിച്ചാലോ? നടക്കുന്ന കാര്യമാണോ? എല്ലാം എനിക്ക് റോഡിൽ വണ്ടികളൊന്നും ഉണ്ടാവരുത്, കംപ്ലീറ്റ് ജംഗ്ഷനിൽ ഒരു ഹമ്പ് ഉണ്ടാവാൻ പാടില്ല, എവിടെയും എതിരിൽ വണ്ടികളൊന്നും വരരുതെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമാണോ? ഇല്ല. കുണ്ടുണ്ടാവും, കുഴി ഉണ്ടാവും, വളവുണ്ടാവും, പല വണ്ടികളും ഓപ്പോസിറ്റ്, പല പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഒരു മണിക്കൂർ യാത്രയിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആർസിഎം എന്ന് പറയുന്ന ഈ ഒരു മഹത് പ്രസ്ഥാനത്തിൽ നമുക്ക് യാത്ര ചെയ്ത് സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ 100% ധാരാളം ചാലഞ്ചസ് ഉണ്ടാവും. ഇതിനെ പ്രോബ്ലം അല്ല, ചാലഞ്ചസ് ആണ്. അതിനെ നമുക്ക് ഫേസ് ചെയ്യാനുള്ള ഒരു കരുത്ത് നമുക്കുണ്ടാവും, അതിന് മെച്യൂരിറ്റി എന്നാ പറയാം. ആ ഒരു മെച്യൂരിറ്റിയും കൂടി നമുക്ക് ഇതിനകത്ത് വളരെ അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ നമുക്ക് സക്സസ്ഫുൾ ആകാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ നാലാമതായിട്ട് നമുക്ക് വളരെ വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം. വേണോ വേണ്ടിയോ? ഒരാൾ സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ കുറെ നോളജും ആക്ഷനും മാത്രം മതിയോ? അദ്ദേഹത്തിന് ആരോഗ്യം കൂടി വേണ്ടേ? ഈ ആക്ഷൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ നോളജിന്റെ പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള ആക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി അതിന് തക്കതായിട്ടുള്ള ഹെൽത്ത് വേണ്ടേ? അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എന്തെല്ലാം ചെയ്യണമോ അതെല്ലാം നമ്മൾ ചെയ്തിരിക്കണം. നമ്മൾ പ്രോട്ടീൻസ് എടുക്കണോ, മൾട്ടി ന്യൂട്രീഷൻ ടാബ്ലറ്റ്സുകൾ എടുക്കണോ, അതെല്ലാം നമ്മൾ ചെയ്തിരിക്കണം. നമ്മുടെ ഹെൽത്തിനെ നമ്മൾ സംരക്ഷിക്കണം. അതിനുവേണ്ടി ഈശ്വരനോട് പ്രാർത്ഥിക്കുക, നല്ല ആരോഗ്യം തരാൻ വേണ്ടിയിട്ട്. കുറെ കാശ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കരുത്. ആരും അങ്ങനെ ഒരു തെറ്റ് ചെയ്യാതിരിക്കുക. എല്ലാവരും എന്ത് ചെയ്യണം? എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? എപ്പം നമ്മൾ പള്ളിയിലോ അമ്പലത്തിലോ എവിടെ പോയി കഴിഞ്ഞാലും നമ്മൾ എന്ത് പ്രാർത്ഥിക്കണം? എനിക്ക് നല്ല ആരോഗ്യം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം, നല്ല ആരോഗ്യം തരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നല്ല ആരോഗ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് അധ്വാനിക്കാം. ഈശ്വരൻ എന്ന് പറയുന്ന വ്യക്തി നമുക്ക് രണ്ട് കാലിൽ നമ്മളെ ഉണ്ടാക്കി വിട്ടില്ലേ? നമ്മൾ ഇന്ന് രണ്ട് കാലിലാണ് നിൽക്കുന്നത്. നമ്മളെ വേണമെങ്കിൽ ഈശ്വരൻ വിചാരിച്ചിരുന്നെങ്കിൽ നാല് കാലിൽ ഉള്ള ഒരു ജീവിയാക്കി വേണമെങ്കിൽ നമ്മളെ ഈ ലോകത്തിലേക്ക് അയക്കാമായിരുന്നില്ലേ? നമ്മൾ എന്ത് ചെയ്യായിരുന്നു? നമുക്ക് ഡ്രീം ഉണ്ടാവുമോ? ഏതെങ്കിലും വീടിന്റെ മുന്നിൽ നമ്മൾ കാവലായിട്ട് കിടക്കേണ്ടി വരില്ലായിരുന്നോ? നമ്മള് രണ്ട് കാലുള്ള ഡ്രീംസ് ഉള്ള ഒരു വ്യക്തിയായിട്ട് ഈശ്വരൻ നമ്മളെ പടച്ചു വിട്ടിട്ടുണ്ട്. അപ്പൊ നമ്മളെ ഡ്യൂട്ടി എന്താണെന്ന് ചോദിച്ചാൽ ഈശ്വരനോട് പ്രാർത്ഥിക്കുക, ഈശ്വര എനിക്ക് നല്ല ആരോഗ്യം തരണേ. അതുമാത്രം മതി. നല്ല ആരോഗ്യം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെരുമാറാൻ ഇപ്പൊ അടിപൊളി ആർസിഎം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്ഥാനം നമ്മുടെ കയ്യിലുണ്ടല്ലോ. ഇത് വെച്ച് പയറ്റി നമ്മൾ മുന്നോട്ട് പോകുന്നു. ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഈ നാല് കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം എപ്പോഴും. ആർസിഎമ്മിന്റെ സക്സസ് ജീവിതത്തിൽ വിജയത്തിന്റെ സക്സസിന്റെ നാല് ഇൻഗ്രീഡിയൻസ്. ഏതൊരു പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാലും അതിനകത്തൊരു ഇൻഗ്രീഡിയന്റ് ഉണ്ടാവുമല്ലോ. ഇപ്പൊ സൂപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇൻഗ്രീഡിയൻസ് കാണിക്കും. അപ്പം ഏതെടുത്ത് കഴിഞ്ഞാൽ ഇൻഗ്രീഡിയൻസ് എന്താ? അപ്പം സക്സസ് എന്ന് പറയുന്ന സംഭവത്തിന്റെ ഇൻഗ്രീഡിയൻസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒന്ന് നോളജ് ആണ്. നമുക്ക് വളരെ അത്യാവശ്യമാണ്. ചില ആളുകൾ ആർസിഎമ്മിൽ ഗ്രോ ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ?
ആർസിഎമ്മിൽ വന്നു ഒന്നോ രണ്ടോ വർഷം കൊണ്ട് അദ്ദേഹം ടെക്നിക്കൽ അച്ചീവറായി. രണ്ടോ മൂന്നോ വർഷത്തെ പ്രവർത്തനം കൊണ്ട് അദ്ദേഹം എംറാൾഡായി, സ്റ്റാർ എംറാൾഡായി, റൂബിയായി, സ്റ്റാർ റൂബിയായി. അടുത്ത സഫയറിലേക്ക് അദ്ദേഹം പോകാനുള്ള കാരണം എന്താ? ഒന്ന്, നോളജ് ആണ്, വളരെ വളരെ അത്യാവശ്യമാണ്, വളരെ അത്യാവശ്യമാണ്. രണ്ട്, ആക്ഷൻ. ഈ നോളജിന്റെ പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള ആക്ഷൻ, നോളജിന് പ്രപ്പോർഷൻ ആയിട്ടേ നമുക്ക് ആക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. നോളജ് ഇല്ലാണ്ട് ആക്ഷൻ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഡിസ്പ്ലേ വാൾ എന്ന് പറയുന്ന സംരംഭത്തിൽ നമുക്ക് ആർസിഎമ്മിൽ നിന്ന് ധാരാളം ഓഫറുകളുണ്ട്. ഏപ്രിൽ നമുക്ക് ഫ്രീ കിട്ടും, ന്യൂട്രിചാർജ് ഫ്രീ കിട്ടും, ഹരിസഞ്ജീവിനി ഫ്രീ കിട്ടും. കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? ഇത് കൊണ്ടുപോയി പ്രൊമോട്ട് ചെയ്യാനും ഒരു ഹോം മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാനും, ഹോം മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഡെമോൺസ്ട്രേഷൻ ചെയ്യാനും ഒക്കെയുള്ള വിവരം വേണ്ടേ? ആ വിവരം, അതിനാണ് നോളജ് എന്ന് പറയുന്നത്. അപ്പോ നമ്മളുടെ നോളജിന്റെ പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള ആക്ഷൻ, നോളജിന് പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള ആക്ഷൻ ചെയ്യാനുള്ള കരുത്ത്, അതിനാണ് മൂന്നാമത്തെ കാര്യം. ചാലഞ്ചിനെ ഫേസ് ചെയ്യുക. നമുക്ക് ആളുകളുടെ അടുത്ത് നോക്കി ധാരാളം ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, നമ്മൾ നോക്കി ആളുകൾ ചിരിക്കും. സക്സസ് എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സക്സസ് എന്ന് പറയുന്നത് എന്താണ്? ധാരാളം പണം, വലിയ വലിയ വീട്, ബംഗ്ലാവ്, ഫോറിൻ ടൂർ, ഇതെല്ലാം പറഞ്ഞാൽ ഒരു ആഫ്റ്റർ ഒരു സക്സസിന്റെ റിസൾട്ട് ആണ്. സക്സസിന്റെ റിസൾട്ട് ആണ് അതിനകത്ത് നിന്ന് കിട്ടുന്ന ഈൽഡ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു മാങ്ങ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു മാങ്ങ തിന്നണം, ഒരു മാങ്ങ കഴിക്കണം. ഇപ്പൊ ഒരു മാങ്ങ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അതിനുവേണ്ടി എന്ത് ചെയ്യണം? മാങ്ങ കഴിക്കണമെങ്കിൽ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മാങ്ങയുടെ ഒരു സീഡ് കണ്ടുപിടിക്കണം. ആ സീഡ് കുഴിച്ചിടാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലം കണ്ടുപിടിക്കണം. അതിന് പറ്റിയ മണ്ണ് വേണം, അതിന് പറ്റിയ ഫെർട്ടിലൈസേഴ്സ് വേണം, അതിന് പറ്റി വെള്ളം ഞാൻ കൊടുത്തിരിക്കണം, അതിനെ വേറെ ഒരു ജീവികളിൽ നിന്നും അത് സംരക്ഷിക്കാവുന്ന ഒരു ഫെൻസിങ് കൊടുക്കണം, അതിന് വേണ്ട ന്യൂട്രിയൻസ് കൊടുക്കണം, ഇതെല്ലാം കൊടുക്കണം. വേണോ വേണ്ടിയോ? ഇതെല്ലാം കൊടുക്കണം. ഇതെല്ലാം കൊടുത്താൽ മാത്രമേ ഈ സീഡ് മുളച്ച് മാവായി അതിനകത്ത് എനിക്ക് മാങ്ങ പറിച്ച് തിന്നാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ എൻ്റെ വീട്ടുമുറ്റത്ത് ഒരു മാങ്ങ പറിച്ച് തിന്നണം എന്നുണ്ടെങ്കിൽ ഞാൻ അതിന് വേണ്ട സീഡും, അതിനു വേണ്ട മണ്ണും, അതിനു വേണ്ട ഫെർട്ടിലൈസേഴ്സും, അതിനു വേണ്ട വെള്ളവും, അതിന് വേണ്ട ചുറ്റുപാടുകളും എല്ലാം ഞാൻ ഒരുക്കിയാൽ മാത്രമേ ആ മാവ് മുളച്ച് വന്ന് എനിക്ക് അതിനകത്ത് മാങ്ങ കിട്ടുള്ളൂ. നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഒരു ചോദ്യം, ഹലോ, ഒന്ന് ശ്രദ്ധിക്കണം. ഒരു ചോദ്യം ചോദിക്കട്ടെ, ഈ പറഞ്ഞ വസ്തുക്കളിൽ ഏതിനാണ് മാങ്ങയുടെ രുചിയുള്ളത് പറയൂ. ഇതിനകത്തുള്ള ഏതിനാണ് മാങ്ങയുടെ രുചിയുള്ളത് പറയൂ. മണ്ണിന് മാങ്ങയുടെ രുചിയുണ്ടോ? വെള്ളത്തിന് മാങ്ങയുടെ രുചിയുണ്ടോ? ഇതിനകത്ത് നമ്മൾ ഇട്ട യൂറിയയ്ക്കോ പൊട്ടാഷ്യനോ അതിന് എന്തെങ്കിലും മാങ്ങയുടെ രുചിയുണ്ടോ? അതിന്റെ ടേസ്റ്റ് ഉണ്ടോ? അതിന്റെ മധുരമുണ്ടോ? ഇല്ല. അതിന്റെ സ്മെല്ലുണ്ടോ? ഇല്ല, ഒന്നിനുമില്ല. പക്ഷേ ഈ സീഡ് നമ്മൾ കുഴിച്ചിട്ട് ആ മണ്ണിൽ കൂടി അത് വേരിറങ്ങി മുളച്ച് അതൊരു മാവായി, അതിനകത്ത് നമ്മൾ മാങ്ങ പറിച്ച് തിന്നപ്പോ അത് ആ മാങ്ങയ്ക്ക് മാവിന്റെ മാങ്ങയുടെ ടേസ്റ്റ് കിട്ടി. പക്ഷേ ഞാൻ ഈ കൊടുത്ത ഇൻഗ്രീഡിയൻസിനൊന്നും എന്തുണ്ടായില്ല? മാങ്ങയുടെ രുചിയില്ല. അതിനകത്ത് കൊടുത്ത ന്യൂട്രീഷ്യൻസിന്, അതിന് കൊടുത്ത വെള്ളത്തിനോ, അതിന് കൊടുത്ത മണ്ണിനോ ഒന്നിനും മാങ്ങയുടെ രുചിയില്ല. പക്ഷെ എനിക്ക് മാങ്ങ കിട്ടി, ആ മാങ്ങയ്ക്ക് എനിക്ക് മാങ്ങയുടെ രുചി കിട്ടി. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ജീവിതത്തിൽ സക്സസ് എന്ന് പറയുന്ന ഈ പണം, ധാരാളം പണം കിട്ടണം, ധാരാളം എനിക്ക് കാറ് വാങ്ങണം, എനിക്ക് ബംഗ്ലാവ് വേണം എന്ന് പറയുമ്പോൾ ഈ സക്സസിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, ഈ മാങ്ങ പോലെയാണ്. ഇതിനകത്തേക്കുള്ള ഇൻഗ്രീഡിയൻസിനൊന്നും ഇതിന്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിനകത്തുള്ള നോളജ്, ഇതിന് വേണ്ട ആക്ഷൻ, ഇതിന് വേണ്ട ചാലഞ്ചസിനെ ഫേസ് ചെയ്യുന്നതോ, നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ്, ഹെൽത്ത് എന്ന് പറഞ്ഞാൽ അതിന് വേണ്ട പ്രിപ്പറേഷൻ, അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറികൾ, അതിന് വേണ്ട പ്രിപ്പറേഷൻസ്, ഇതിനൊന്നും സക്സസുമായിട്ട് ഒരു രുചി ഉണ്ടാവില്ല. സക്സസ് ഈസ് ഡിഫറെന്റ്. ഇതിന്റെ അൾട്ടിമേറ്റ് റിസൾട്ട് ആണ് എന്ത്? സക്സസ്, ജീവിതത്തിൽ വിജയം എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ധാരാളം എന്താണ് പറയുക, പ്രിപ്പറേഷൻസ് ചെയ്യാനുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും അതിനുവേണ്ടി തയ്യാറാവണം. കാരണം ഞാൻ ഈ ഒരു ലേറ്റ് നൈറ്റിൽ ഞാൻ കൂടുതൽ സമയം എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഹിന്ദുസ്ഥാൻ എന്ന യൂണിലിവർ എന്നൊക്കെ പറയുന്ന ഇംഗ്ലീഷ് കമ്പനികളൊക്കെ നമ്മുടെ നാട്ടിൽ, ചൈന കമ്പനികളൊക്കെ 200,000 കോടിക്ക് മേലെയാണ് ബിസിനസ് നമ്മുടെ നാട്ടിൽ ചെയ്യുന്നത്. 200,000 കോടി, ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളെല്ലാം ചെയ്യേണ്ട ബിസിനസ് ചൈനക്കാരും ഇംഗ്ലീഷുകാരും അമേരിക്കക്കാരും ഒക്കെ വന്ന് നമ്മുടെ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സൈലന്റ് ആയിരിക്കുന്നോണ്ടല്ലേ, നമ്മളെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കാത്തതുകൊണ്ടല്ലേ, നമ്മളുടെ കയ്യിൽ ഇന്ന് അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം നമ്മുടെ കയ്യിലുണ്ട്. ഇങ്ങനത്തെ ഇത്രയും വലിയൊരു വർത്തമാനം ഞാൻ പറയാനുള്ള കാരണം, ഞാൻ എയർഫോഴ്സിലായിരുന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു വർത്തമാനം നിങ്ങളോട് പറയാൻ സാധിക്കുമായിരുന്നില്ല. ഇന്ന് എനിക്ക് പറയാൻ പറ്റും, കാരണം നമ്മുടെ കയ്യിൽ അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഈ ഓപ്പർച്യൂണിറ്റി ഇല്ലാണ്ട് നമ്മൾ എന്ത് ചെയ്യാനാ? ഒരു കത്തി ഉണ്ടെങ്കിൽ നമുക്കത് മുറിച്ച് നമുക്ക് അതിനെ പീസ് പീസ് ആക്കാം. അതിന്റെ വെപ്പൺ വേണ്ട കയ്യില്. ആ വെപ്പൺ, ആ ഒരു ആയുധം നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ആ ഒരു ആയുധമാണ് നമുക്കിന്ന്
ആർ സി എം എന്ന് പറയുന്ന ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി. ഇതിനകത്ത് നമുക്ക് ധാരാളം കാര്യങ്ങളാണ് നമുക്ക് ആർ സി എമ്മിൽ കൂടി കിട്ടുന്നത്. അപ്പോ ഇതിനകത്ത് നിന്ന് കിട്ടുന്ന ഹെൽത്ത് ആയാലും എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ അതിനു വേണ്ടിയിട്ട് അതിന് വേണ്ട ചെറിയ ഒരു പ്രിപ്പറേഷൻ അതിനുവേണ്ടി ചെയ്യണം. ചെറിയ കുറച്ച് കാലത്തെ, ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പം 15 വർഷമായി ആർ സി എം ബിസിനസ്സിൽ, 15 വർഷത്തോളമായി. ഇന്ന് ആർ സി എമ്മിന്റെ എല്ലാ ഫ്രീഡവും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവറി ഫ്രീഡം, ആർ സി എമ്മിൽ നിന്ന് കിട്ടാവുന്ന എല്ലാ ഫ്രീഡവും. തുടക്കകാലങ്ങളിൽ ആർ സി എമ്മിലേക്ക് വന്ന തുടക്കകാലങ്ങളിലൊക്കെ ധാരാളം ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം അന്ന് വരുമാനമൊന്നുമില്ല, ഇന്ത്യൻ എയർഫോഴ്സിലെ ജോലി ഞാൻ രാജിവെച്ചു. അപ്പൊ അവിടെ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന ശമ്പളവും ഇല്ലാണ്ടായി. ആർ സി എമ്മിൽ ഞാൻ വളർന്ന ഒരു നല്ല ലെവലിലേക്ക് എത്തിയിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോ ധാരാളം ടെൻഷൻ റിസ്ക് ഉള്ള ഒരു സമയം ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് മാറി. ഇന്ന് ഫൈനാൻഷ്യൽ സ്വിറ്റ് സാർ പറഞ്ഞു, ഞാൻ കോടികളുടെ വില മതിക്കുന്ന വീടും ലക്ഷങ്ങളുടെ ടേൺ ഓവർ ചെയ്യുന്ന പിക്കപ്പ് സെന്ററും ഒന്നോ രണ്ടോ മൂന്നോ സ്വിറ്റ് സാറിന് ഇപ്പൊ എത്ര കാറുണ്ടെന്ന് എനിക്കറിയില്ല. കാറുകള് എത്രയോ കാറുകളൊക്കെ വാങ്ങി, പുതിയ പുതിയ കാറുകളൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുന്നു ധാരാളം. സ്വിറ്റ്സ് കുമാറിനെ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് എടുത്തു എന്നേ ഉള്ളൂ. ഇന്ന് ധാരാളം ആളുകള് ജീവിതത്തിൽ സീറോയിൽ നിന്ന് തുടങ്ങി ഹീറോ ആയ ആളുകൾ ഇഷ്ടം പോലെ നമുക്ക് കാണാം. പണ്ട് ഒരു ഒരു കേരളത്തിലുള്ള ഒരു വിദ്യാർത്ഥി പണ്ട് സ്കൂളിൽ താമസിച്ച് വന്നൊരു കഥ നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും. പണ്ട് ഒരു സ്കൂൾ ഒരു കുട്ടി താമസിച്ച് സ്കൂളിലേക്ക് വന്ന് അന്ന് മാത്സിന്റെ ക്ലാസ് നടന്നുകൊടുക്കുക. ഈ കുട്ടി ഓടി വരിക, ഓടി വന്നു കഴിഞ്ഞപ്പോ മാത്സിന്റെ ക്ലാസ് ടീച്ചർ പറഞ്ഞാൽ വളരെ സ്ട്രിക്റ്റാ, കുട്ടിയെ ക്ലാസ്സിൽ കയറാൻ സമ്മതിച്ചില്ല, കുട്ടിയോട് പുറത്ത് വെക്കാൻ പറഞ്ഞു. അങ്ങനെ ഈ കുട്ടി പുറത്തു നിന്ന് ഈ ക്ലാസ് എടുക്കുന്ന മാഷ് ക്ലാസ് എടുക്കുന്നതൊക്കെ പുറത്തു നിന്നുകൊണ്ട് എഴുതി 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 എടുത്തു. അങ്ങനെ മാത്സ് ക്ലാസ് ക്ലാസിന്റെ അവസാനം ടീച്ചർ വന്നിട്ട് ആ കുട്ടികളുടെ ബുക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ പുറത്തു നിന്ന കുട്ടിയായിരുന്നു ഏറ്റവും നന്നായിട്ട് അന്ന് മാത്സ് എഴുതിയത്, ഏറ്റവും നന്നായിട്ടാ മാത്സ് എഴുതിയത്. അങ്ങനെ ആ കുട്ടിയോട് പറഞ്ഞു, നീ പുറത്തു നിന്നിട്ട് എന്റെ ക്ലാസ് ഇത്രയും നന്നായിട്ട് കേട്ടിരുന്നെങ്കിൽ, നീ കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് വന്ന് ക്ലാസ്സിന്റെ ഉള്ളിൽ ഇരുന്നിരുന്നെങ്കിൽ ഈ ക്ലാസ്സിലുള്ള കുട്ടികളെക്കാട്ടിലും നന്നായിട്ട് നിനക്ക് പഠിക്കാമായിരുന്നില്ലേ. അന്ന് ആ കുട്ടി പറയാണ് എന്റെ സാറേ, എനിക്ക് നേരത്തെ കാലത്തെ വരണം എന്ന് ആഗ്രഹമില്ല, എന്നിട്ടല്ല, പക്ഷേ എന്റെ വീട്ടിലെ പണി മുഴുവൻ ഞാൻ എടുക്കണം. കാരണം അമ്മ കിടപ്പിലാണ്, അമ്മയ്ക്ക് സുഖമില്ല, അപ്പം വീട്ടിൽ വെള്ളമില്ല, വീട് വളരെ പ്രശ്നത്തിലാണ്. ഞാൻ രാവിലെ നേരം വെളുത്ത് നേരത്തെ പോയിട്ട് അധ്വാനിച്ചിട്ട് വേണം, എല്ലാം കാശ് ഉണ്ടാക്കിയിട്ട് വേണം വീട്ടിലേക്ക് ആവശ്യമുള്ള വെള്ളവും വീട്ടിലെ ഭക്ഷണവും ഞാൻ വീട്ടിൽ കൊണ്ടുവച്ചാൽ മാത്രമേ എനിക്ക് അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് സ്കൂളിലേക്ക് വരാൻ. അതുകൊണ്ടാണ് ഞാൻ സ്കൂളിലേക്ക് ലേറ്റ് ആവുന്നതെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ മാഷിന് ഭയങ്കര വല്ലാത്ത സങ്കടമായി. ഓ, ഇത്രയും കഷ്ടപ്പെടുന്ന ഒരു കുട്ടിയാണോ ഞാൻ പിടിച്ച് പുറത്തു നിർത്തിയത്. ആ കുട്ടിയോട് മാഷ് പറഞ്ഞു, നാളെ തൊട്ട് നിനക്ക് ഒരു റെസ്ട്രിക്ഷനും ഇല്ല, നിനക്ക് ഇഷ്ടമുള്ള സമയത്ത് വരാം, നിനക്ക് ഒരു റെസ്ട്രിക്ഷനും ഇല്ല, നിനക്ക് വേണ്ടി ഞാൻ സ്പെഷ്യൽ ക്ലാസ്സുകൾ തരും. അങ്ങനെ ആ കുട്ടിക്ക് വേണ്ടി സ്പെഷ്യൽ ക്ലാസ്സുകൾ കൊടുത്തു. ആ കുട്ടി വളർന്ന് ഐ എഫ് എസ് എഴുതി അത് ക്ലിയർ ചെയ്തു. അദ്ദേഹം ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആയി. പിന്നീട് ഒരു കാലത്ത് അദ്ദേഹം ഇന്ത്യയുടെ പ്രസിഡന്റ് ആയി. അദ്ദേഹത്തിന്റെ പേര് ആർക്കെങ്കിലും പറയാവോ? ആരായിരുന്നു എന്ന്? കേരളത്തിലുള്ള ആരാണ്? ആരായിരുന്നു അദ്ദേഹം പറയാവോ? ക്ലാസ്സിനെ പുറത്തു നിർത്തി വളരെ കഷ്ടതയിൽ നിന്നും ആരംഭിച്ച് ഇന്ന് അദ്ദേഹം പിന്നീട് ഇന്ത്യയുടെ പ്രസിഡന്റ് വരെയായി മാറിയ അദ്ദേഹത്തിന്റെ പേര് ആർക്കെങ്കിലും ഒരാൾക്ക് സൂചിപ്പിക്കാവോ? ഇതിനകത്ത് ആർക്കെങ്കിലും ഒരാൾക്ക് പറയാവോ? യെസ്, കെ ആർ നാരായണന്റെ കഥയാണ് ഞാൻ പറഞ്ഞത്. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? നമ്മൾ ജീവിതം എവിടുന്ന് ആരംഭിക്കുന്നു എന്നുള്ളത് ഇവിടെ വസ്തുതയല്ല. സുജിത് കുമാർ സാർ ഇന്ന് സ്റ്റാർ റൂബി എന്ന് പറയുന്ന പൊസിഷനിലാണ് ഉള്ളത്. അദ്ദേഹത്തിന്റെ തുടക്കകാലത്തെ കഥ കേട്ട് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന പല ആളുകളും കരയും. അത്രയും ബുദ്ധിമുട്ടിൽ നിന്നായിരുന്നു ആരംഭിച്ചത്. ഇന്ന് അദ്ദേഹം എത്തി നിൽക്കുന്ന എവിടെയാണ്? നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ ചെയ്യുന്ന ഒരു തെറ്റ് എന്താണെന്നറിയോ? സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഓ, അദ്ദേഹം ഭാഗ്യവാനാണ് എന്ന് പറഞ്ഞ് നമ്മൾ ആ കാറ്റഗറി അങ്ങ് മാറ്റി വയ്ക്കും. ആ അദ്ദേഹം സക്സസ്ഫുൾ ആയോ, കോടീശ്വരനായോ? അപ്പൊ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എന്തായി? അദ്ദേഹം ലക്കിയാണ്. അദ്ദേഹം ലക്കി ആയതുകൊണ്ട് അദ്ദേഹം അതില് വിജയിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ ആ കാറ്റഗറി അത് എന്തു ചെയ്തു, എന്തുകൊണ്ടായി എന്ന് നമ്മൾ പഠിക്കാനോ അദ്ദേഹം തുടർന്ന ആ പാത നമ്മൾ തുടരാനോ മുതിരാതെ നമ്മൾ മാറി നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ സക്സസ് ലേറ്റ് ആവും. അല്ലെങ്കിൽ നമുക്ക് സക്സസ് ആവാൻ പറ്റില്ലേ? ആർ സി എം എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിൽ ആർക്കാണ് സക്സസ്ഫുൾ ആകാൻ പറ്റാത്തത്? ആർക്കാ പറ്റാത്തത്? നമ്മൾ ആർ സി എമ്മിൽ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ആർ സി എമ്മിന്റെ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കണം. അതിൽ നിന്നും നമ്മളും നമ്മുടെ കുടുംബത്തിന്റെ ആരോഗ്യവും നമ്മൾ സംരക്ഷിക്കുന്നു.
ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ നമ്മളുടെ ആരോഗ്യം നമ്മൾ സംരക്ഷിക്കുന്നു, നമ്മുടെ കുടുംബത്തിന്റെ ആരോഗ്യം നമ്മൾ സംരക്ഷിക്കുന്നു. നിങ്ങൾ നമ്മൾ പുറത്തുനിന്ന് ഏതെങ്കിലും അഡൾട്ടേഡ് ആയിട്ടുള്ള കെമിക്കൽസ് ഉള്ള പ്രോഡക്റ്റുകൾ കൊണ്ടുവന്ന് നമ്മൾ വീട്ടിൽ കൊടുത്താൽ ഇത് ആര് കഴിക്കും? നിങ്ങൾ വീട്ടിലുള്ള ഭാര്യയും മക്കളും കഴിക്കും. അവരുടെ ആരോഗ്യം നശിച്ചാൽ ഇത് അവരുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ആര് കാശ് ചെലവാക്കണം പറയൂ? നിങ്ങൾ കാശ് തന്നെ പമ്പ് ചെയ്യണ്ടേ? ആ നമ്മൾ കഷ്ടപ്പെട്ട് നമ്മളെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാശെല്ലാം നഷ്ടപ്പെടുത്താതെ നമ്മളുടെ നല്ലൊരു ആരോഗ്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ആർസിഎമ്മിന്റെ പ്രോഡക്റ്റ് ഉപകാരം ചെയ്യുന്നില്ലേ? അതുപോലെ ഇനി എന്താ ചെയ്യണ്ടേ? നമുക്ക് കിട്ടിയിരിക്കുന്ന ആരോഗ്യം, നമുക്ക് കിട്ടിയിരിക്കുന്ന ഐശ്വര്യം ഒരു 10 പേർക്ക് കൊടുക്കുക. പരോപകാരാർത്ഥം ഇതം ശരീരം, പരോപകാരാർത്ഥം ഇതം ശരീരം എന്നാ പറയാ. നമ്മൾ ജീവിക്കുന്നതിനെ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ മറ്റുള്ളവർക്ക്, ഞാൻ ഇന്ത്യൻ എയർഫോഴ്സിലായിരുന്ന സമയത്ത് എനിക്ക് ഒരാൾക്ക് ജോലി കൊടുക്കാൻ സാധിക്കുമായിരുന്നോ? ഒരാൾക്ക് ആരോഗ്യം കൊടുക്കാൻ സാധിക്കുമായിരുന്നോ? ഒന്നും സാധിക്കുമായിരുന്നില്ല. അതേസമയം ആർസിഎം എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിൽ വന്നപ്പോൾ എനിക്ക് മാത്രമല്ല ഇതിനകത്ത് ആരോഗ്യം കിട്ടിയത്, ആയിരക്കണക്കിന് ഉള്ള ആളുകൾക്ക് ആരോഗ്യം മാത്രമാണോ, ജീവിക്കാനുള്ള ഒരു വഴി തുറന്നു കൊടുക്കാൻ സാധിച്ചില്ലേ? അത് നമ്മൾ ആർസിഎമ്മിൽ ജോയിൻ ചെയ്തത് കൊണ്ട് മാത്രമാവുന്നില്ല, ആർസിഎമ്മിൽ ജോയിൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എന്തായിരിക്കണം എന്റെ ദിവസവുമുള്ള കർമ്മങ്ങൾ, എന്ത് ഞാൻ ചെയ്യണം ദിവസവും എവ്രി ഡേ. ഞാൻ ആർസിഎമ്മിൽ സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ പഠിച്ച ഒരു ഫോർമുല ഹോം മീറ്റിംഗ് എന്നതുപോലെ ഞാൻ പഠിച്ച ഒരു രണ്ടാമത്തെ ഫോർമുല എന്താണെന്നറിയോ? ഡെയിലി ബി ഇൻ ആക്ഷൻ എവ്രി ഡേ. നമ്മൾ ശ്വാസം എടുക്കും. മാസത്തിൽ ഒരിക്കലാണോ ശ്വാസം എടുക്കുക? ഭക്ഷണം കഴിക്കുന്നു. മാസത്തിൽ ഒരിക്കലോ ആഴ്ചയിൽ ഒരിക്കലാണോ ഭക്ഷണം കഴിക്കുക? നമ്മൾ ഉറങ്ങുന്നു. ആഴ്ചയിൽ ഒരിക്കലോ മാസത്തിൽ ഒരിക്കലോ ആണോ ഉറങ്ങുക? നമ്മൾ ദിവസവും ഉറങ്ങുന്നു, ദിവസവും ഭക്ഷണം കഴിക്കുന്നു, നിമിഷം നിമിഷം നമ്മൾ ശ്വാസം എടുക്കുന്നു, എടുക്കുന്നില്ലേ? എന്ന് പറഞ്ഞ പോലെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി, ജീവിതത്തിന്റെ ഒരു ചര്യയായി നമുക്ക് ആർസിഎമ്മിനെ മാറ്റാൻ പറ്റണം. എവ്രി ഡേ ഇൻ ആക്ഷൻ, എവ്രി ഡേ. ഒരു ദിവസം ഒരാളോടെങ്കിലും ആർസിഎമ്മിന്റെ പ്ലാൻ ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഐ ഷുഡ് പണിഷ് മൈസെൽഫ്, ഞാൻ എന്നെ പണിഷ് ചെയ്യണം. കാരണം ആർസിഎമ്മിൽ എനിക്ക് ബോസ് ഇല്ല, എനിക്ക് സീനിയേഴ്സ് ഇല്ല. അപ്പൊ ആർസിഎമ്മില് എന്നെ പണിഷ് ചെയ്യാൻ ആരുമില്ല. എന്നെ കമ്പനിയുടെ ഡയറക്ടറിന് പണിഷ് ചെയ്യാൻ പറ്റില്ല. എന്നെ പണിഷ് ചെയ്യാൻ ഒരൊറ്റ ആളേ ഉള്ളൂ ഈ ഭൂമുഖത്ത്, ദാറ്റ് ഈസ് മീ മൈസെൽഫ്, ഞാനാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഞാൻ ഒരു ദിവസം ഒരാൾക്ക് പ്ലാൻ പറഞ്ഞില്ല, ഒരാൾക്ക് പ്രോഡക്റ്റ് കൊടുത്തില്ല, ഒരു പിക്കപ്പ് സെന്റർ എങ്കിലും വിസിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഒരു ഹോം മീറ്റിംഗ് ഞാൻ ഒരു ദിവസം കണ്ടക്ട് ചെയ്തില്ലെങ്കിൽ ഐ ഷുഡ് പണിഷ് മൈസെൽഫ്. ഞാൻ ഇന്ത്യൻ എയർഫോഴ്സിലായിരുന്ന സമയത്ത് ഒരു മിനിറ്റ് ലേറ്റ് ആയാൽ ഞാൻ ആ ഗ്രൗണ്ട് മുഴുവനും ആ തോക്കെടുത്ത് എന്റെ തലയുടെ മേലെ തോക്ക് പിടിച്ച് എത്രയോ റൗണ്ട് ഞാൻ ഓടിയിട്ടുണ്ട്. ബേസിക്കലി ഐ ആം ഇന്ത്യൻ. എനിക്ക് സമയത്തിനോട് നിഷ്കർഷത ഉണ്ടായിരുന്നില്ല. ഞാൻ സമയം പാലിച്ചില്ല. പണിഷ്മെന്റ് കിട്ടി 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 അവസാനമാണ് ഞാൻ ഈ ടൈം പാലിക്കണം എന്നുള്ളത് പഠിച്ചത്. എന്ന് പറഞ്ഞ പോലെ ഞാൻ അന്ന് കിട്ടിയ ധാരാളം പണിഷ്മെന്റുകൾ എന്റെ ജീവിതത്തിന് ഒരു പാഠമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ 8:30 ആയപ്പോൾ സുജിത് കുമാറിനോട് സാറിനോട് ചോദിച്ചു, സാറി 8:30 ആയി, ഷാൽ ഐ ജോയിൻ? അതെങ്കിലും 5 മിനിറ്റ് ലേറ്റ് ആവണോ? സുജിത് കുമാർ സാർ പറഞ്ഞു, ഇമ്മീഡിയറ്റ്ലി ജോയിൻ ചെയ്തു. ഒരു മിനിറ്റ് പോലും നാളെ മുതൽ എനിക്ക് ഇതിനകത്ത് പ്രത്യേകം എടുത്തു പറയാനുള്ള കാര്യം, പ്രത്യേകിച്ച് ഹേമന്ത് കുമാർ സാർ, സ്റ്റാർ എമറാൾഡ് സാറിനോട് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, ഡോണ്ട് വെയിറ്റ് ഫോർ എനി വൺ, സ്റ്റാർട്ട് അറ്റ് ദ റൈറ്റ് ടൈം. 8:30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8:30 സ്റ്റാർട്ട് ചെയ്യും. നമ്മള് നമ്മുടെ ലൈഫിലെ ഒരു ഡിസിപ്ലിൻ ആക്കി മാറ്റാം, ഒരു ഡിസിപ്ലിനായി മാറട്ടെ അത്. 8:30 തുടങ്ങുന്നു, 9:30 പ്രോഗ്രാം ഉണ്ടെന്നുണ്ടെങ്കിൽ, 9:30, 9:40 പ്രോഗ്രാം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ നമ്മൾ ടൈം പാലിച്ചുകൊണ്ട് നമുക്ക് ഈ ബിസിനസിനെ മുന്നോട്ട് കൊണ്ടുപോകാം. കാരണം നമുക്ക് ധാരാളം മുന്നോട്ട് യാത്ര ചെയ്യാനുണ്ട്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഇനിയും ആർസിഎമ്മിനെ അറിയാൻ ബാക്കി കിടക്കുന്നു. ഇനിയും ആരും ആർസിഎമ്മിനെ ശരിയാക്കി മനസ്സിലാക്കിയിട്ടില്ല. നമ്മളിൽ കൂടി വേണം ഈ ബിസിനസ്, ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി, ഈ ഒരു ആരോഗ്യം, ഈ ഒരു നന്മ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്താൻ. അതിന് ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും അതിന്റെ ശക്തിയും ആരോഗ്യവും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിൽ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് മറ്റൊരിക്കൽ കൂടി ഞാൻ നമസ്കാരം പറയുന്നു. ജയ് ആർസിഎം. താങ്ക് യു സാർ, താങ്ക് യു. ജയ് ആർസിഎം. ഇതുക്ക് മേലെ ഒരു മോട്ടിവേഷൻ ഇന്ന് കിടയാതെ സാർ. അതിനാൽ ഞാൻ ഒന്നും ചൊല്ലമാട്ടെ, ഒരു വാക്ക് പോലും ചൊല്ലമാട്ടെ സാർ. അപ്പോ വളരെ ഗംഭീരമായിരിക്കണം ഇന്നത്തെ രാത്രി. ഇതിന്റെ മേലെ ആരെങ്കിലും വിളിച്ച് ഞാൻ അഭിപ്രായം പറഞ്ഞ് ഈ കിട്ടിയിരിക്കുന്ന മോട്ടിവേഷന്റെ മേലെ ഒരു സാധനവും കയറ്റിവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.